ഉണർന്നോ? ആ അവരുണർന്നു കാണും. മക്കളെ എണീക്കാൻ. എന്താ മമ്മി വെറുതെ ഡാഡിയെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ, അങ്ങോട്ട് എണീക്കാൻ. ഗുഡ് മോർണിംഗ് ഡാഡി. കൊണ്ടുവയ്ക്കാൻ നേരമായില്ല, അപ്പോഴേക്ക് എത്തി. ഇന്ന് എന്താണെന്നറിയില്ല മമ്മി, വല്ലാത്ത വെച്ചപ്പ്. നിനക്ക് എപ്പോഴാ വെച്ചപ്പില്ലാത്തത്? ആ ഏതായാലും ഡാഡി വരുന്നതിന് മുമ്പ് രണ്ട് ഇഡ്ഡലി എന്നുള്ള ടൈമൊക്കെ ഉണ്ട്. നിന്റെ കുട്ടികളെ നിർത്താറായില്ലേ രാജീവ, അച്ഛൻ വരാൻ നേരായി. You can go. രാജുവിന് എവിടേക്കാ? അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ശാരദേ, കാലത്ത് എഴുന്നേറ്റപ്പോഴേ വല്ലാത്ത ക്ഷീണം, അതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മയുടെ കൈ കൊണ്ട് വെറും പച്ചവെള്ളം തന്നാലും എനിക്ക് തൃപ്തിയാ. ദാറ്റ്സ് കറക്റ്റ്. അടുക്കളയിൽ അമ്മയ്ക്ക് സ്ഥാനം ഉണ്ടാകാവും. നിനക്ക് വയ്യാതാകുമ്പോഴേക്കും ഇവരുടെ ഭാര്യമാർ വരും, നീ പേടിക്കണ്ട. രവി, സോറി ഡാഡി. ഡ്രൈവർ, ഡ്രൈവർ. ഛേ, എവിടെ പോയാ കഴുതാ? നമ്മൾ ഒരു സെക്കൻഡ് വൈകിയ അപ്പ വാളെടുക്കുന്ന പാർട്ടിയായ ഡാഡി, നമുക്കൊന്ന് ചോദിക്കാം. ആ അത് ശരിയാ, ഡാഡി ഒന്ന് ഇരുത്താൻ കിട്ടിയ സന്ദർഭം പാഴാക്കണ്ട. അയ്യോ ഞാനില്ല. വലിയ മര്യാദ ഞാനാടെ, വലിയ മര്യാദക്കാരനുണ്ട് കേട്ടോ. ഞാൻ ഡ്രൈവറെ കാണാനില്ല. എന്ത് പറ്റി? സമയമായപ്പോ ഞങ്ങൾ ഇറങ്ങി, പക്ഷെ അവനെ എവിടെയും കാണുന്നില്ല. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എവിടെയായിരുന്നു സാർ? സാർ സാർ, 9:15 എന്റെ ഡ്യൂട്ടി ടൈം, സമയം ആകുന്നതേ ഉള്ളൂ. സാറ് വായിച്ചു തന്ന വാച്ച് ആരാപ്പം? അവന് തെറ്റിയിട്ടില്ല, നിങ്ങൾ അല്പനേരത്തെ ഇറങ്ങിയത്. മേൽ ഇത് ആവർത്തിക്കരുത്. അഗസ്റ്റിൻ സാർ, ഇതാണോ തന്റെ യൂണിഫോം? യെസ് സാർ. ആർ യു ഷുവർ? യെസ് സാർ. നോ സാർ. കാറ്, ക്യാപ്, സ്റ്റീറിംഗ്. സ്റ്റീറിംഗ് ലോക്ക്. ഈ വീട്ടിലെ ഡിസിപ്ലിൻ എന്റെ മക്കൾക്ക് മാത്രമല്ല. യെസ് സാർ. നോക്കുന്നാറേ, നല്ല ഉഗ്രം പൊളിങ്ങ. വണ്ടി നിർത്തി, വണ്ടി നിർത്തി. നിങ്ങളോട് നിൽക്കുക, ഞാൻ പോയി രണ്ട് ഡയലോഗ് കിട്ടിയിട്ട്. അയ്യോ വേണ്ട, അവൻ എന്നെ അറിയുന്ന കുട്ടികളാ. എന്താ ജോലി പറഞ്ഞു കിട്ടി? ഒന്ന് പരിചയപ്പെടുത്താടാ. അയ്യോ ഞാനില്ല. എന്നാ നീ ഇവിടെ ഇരുന്നോ, നിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ കയറി എത്തിയതോളാം. അടിച്ചു വണ്ടി എടുക്കൂ. ഞാനെന്താ സൂപ്പർമാനാ? ബ്രേക്കും ആക്സലേറ്ററും ഒപ്പം ചവിട്ടാൻ? സത്യമായിട്ടും ഞാനൊരു ഡാഡിയോട് പറയും, നിങ്ങൾ എന്തുകൊണ്ട് അയക്കോ? എന്നെ എന്തിനെ കഷ്ടപ്പെടുന്നത്? പിന്നെ നീ എന്തിനാണ് ഞങ്ങളോട് വന്നത്? ഞാൻ എന്താ ചെയ്യുക, രാത്രി മുഴുവൻ നിങ്ങളെയും കാത്തിരുന്ന് ഉറങ്ങാനായില്ല. പകൽ ഉറങ്ങാൻ ഡാഡി സമ്മതിക്കുകയില്ല. ലൈബ്രറിയിൽ ചെന്നിരുന്നാൽ ഒരു ശല്യമില്ലാതെ നന്നായിട്ടിരുന്ന് ഉറങ്ങാം. അമ്പട കള്ള, നീ ഡാഡിയെ വെട്ടിക്കാൻ തുടങ്ങിയല്ലേ? അയ്യോ ആരോടും പറഞ്ഞില്ല ചേട്ടാ, വേണമെങ്കിൽ ഞാൻ ഓട്ടോ രക്ഷപ്പെട്ടോളാം. അതാ നല്ലത്. ചെല്ലേ, നീ വീട്ടിൽ പോയി നനച്ചു കൊടുക്കല്ലേ ചേട്ടാ. ആ പറഞ്ഞോട്ട്, വണ്ടിയെടുക്ക.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സെല്ലയ്ക്ക് ഇന്ന് അല്പം ഗ്ലാമർ കൂടിയത് പോലെ നിനക്കോ തോന്നിയോ? ആ എന്തോ പൊളിപ്പോതങ്ങലോ എന്തൊക്കെ. ആ നോണയാണെങ്കിൽ ഇന്ന് മാത്രമായിട്ട് പറയണം. ആ എന്ത് ഗ്ലാമർ ഉണ്ടായിട്ടും വെറുതെ കണ്ടോണ്ടിരിക്കാനുള്ള യോഗമല്ലേ ഉള്ളൂ. മതിയാക്കണം സാറേ, ഓഫീസ് ടൈമായി തുടങ്ങി. ഒരു നശിച്ച ടൈം. വീട്ടിലാണെങ്കിൽ ഡാഡിയുടെ വക ഡിസിപ്ലിൻ, ഇവിടെ എത്തിയാൽ സ്റ്റെല്ലയുടെ വക. എന്നോട് ഇങ്ങനെ ദേഷ്യം? എന്നെ വിശ്വസിച്ച ഡാഡി നിങ്ങളെ ഈ സ്ഥാനത്തിരുത്തിയിരിക്കുന്നത്? ഡാഡി അങ്ങനെ പല അബദ്ധവും കാണിച്ചിട്ടുണ്ട്. സ്റ്റെല്ല ഒന്ന് വീട്ടിൽ വന്ന് നോക്കണം. ഡാഡിയുടെ ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ മമ്മി ഞങ്ങളെ കമ്പ്യൂട്ടറായി പ്രസവിക്കണമായിരുന്നു. എന്നിട്ടെന്താടാ, കമ്പ്യൂട്ടറിനെ കണക്ക് വഴിക്കുന്ന കാലമാണ്. യെസ്, ജയ്ഹിന്ദ് ഇന്റർനാഷണൽ. മോനെ, സ്റ്റെല്ല പ്ലീസ് നോട്ട്. അക്കോർഡിംഗ് ടു യുവർ ലെറ്റർ ഡേറ്റഡ് ഓൺ 30th April, വി ആർ പ്ലേസിംഗ് എ കൊട്ടേഷൻ ആൻഡ് വി ഹോപ്പ് യു വിൽ ഫർണിഷ് എ ചീപ്പസ്റ്റ് കൊട്ടേഷൻ ടു അസ് ഇൻഫോം ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് ആൻഡ് കാരി ഓൺ മൈ ബോയ്സ്. ബിൽ യെസ്റ്റർഡേ, വി വിൽ സെൻഡ് ദ ചെക്ക് വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് ആൻഡ് ഫർദർ ആപ്ലിക്കേഷൻ. എന്റെ ദൈവമേ, ഐ ആം പ്രൗഡ് ഓഫ് മൈ ചിൽഡ്രൻ. They are punctual and well disciplined. Oh, padhi valluvi thodangi ingane undu makkale kurichu oru pongacham. Avarodulla perumaathathil ee sneham onnum kaanunnillallo, adu kondu avar ippozhum vazhi thettathirikkunu. Yo, samayam ipo engotta engottaayalum office il ninnulla edu pokku official aakkan stella kelliyille. Venda, achan arinjal aadyam pogunnathu ende joliya. Adangi irikku stella, please. Mariyaga irikkuno അതോ? നിർബന്ധമാണെങ്കിൽ വേഗം പോയിട്ട് വന്നേക്കൂ. മനസ്സിൽ എന്നെ ശപിക്കണ്ട. പോ, ഞാനല്ല. അയാൾ വല്ലയിടത്ത് നിന്ന് അടിച്ചോണ്ടെന്നാണോ? അല്ലടാ, അവര് ഭാര്യാഭർത്തക്കന്മാരാ. ആശിച്ചത് വെറുതെ ആയി. എടാ, നിനക്കറിയില്ലേ ഞാൻ നമ്പർ ഇട്ട വീടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടാണ്. ആ അയാൾ ഇപ്പൊ പുറത്തു പോകും, അതും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ആപത്തൊന്നും ഉണ്ടാക്കില്ല, അവര് ഭാര്യാഭർത്തക്കന്മാരാ. നീ ഒന്ന് വെറുതെ ഇടാ, അവള് വീഴുന്ന പാർട്ടിയാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആളുകൾ അറിയാൻ മാനം മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ ഡാഡിയുടെ ചെവിയിലെത്തിയ നമ്മളെ കൊന്ന് കെട്ടി തൂക്കും. ആരുടെ ഇവൻ? എടാ, എന്ന് വെച്ച് കിട്ടുന്ന സന്ദർഭം വെറുതെ കളഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ല. നിങ്ങൾ അഗസ്റ്റിനെ എങ്ങോട്ട് അയച്ചത്? ഓഫീസിലേക്ക് ഫയലുകൾ എടുക്കാൻ. എന്താ ഇത്? അവൻ ചെയ്തത് നീ കണ്ടില്ലേ? കുട്ടികളല്ലേ, കളിയിൽ ഇത്തിരി തമാശയൊക്കെ കാണിച്ചു വരും. കളിയായാലും കാര്യമായാലും ജയിക്കുന്നത് കള്ളത്തരത്തിലൂടെയും കുറുക്കൊഴിയിലൂടെയും ആകരുത്. Now you can go. അവൻ ഇങ്ങനെ വെറുതെ ഇരുത്തുന്നതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കമ്പനിയിലേക്കെങ്കിലും അയച്ചൂടെ? അവൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം? മടിയനായി പോവും. അവ തന്നെ റാങ്കോട് കൂടെയാണ് പരീക്ഷ പാസ്സായത്, എന്നിട്ടും ജോലി കഴിക്കാതിരുന്നാൽ. ശരതെ, മിലിറ്ററി സർവീസിൽ എന്നെ പോരാൾക്ക് എത്താവുന്ന ഏറ്റവും വലിയ സ്ഥാനത്തെത്തിയവനാണ് ഞാൻ. കേണൽ രാജശേഖരന് തന്റെ മകൻ അതാവണമെന്ന് താല്പര്യവുമില്ല. പിന്നെന്താ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? എന്റെ ഔദ്യോഗിക ജീവിതം അവസാനിക്കുന്നത് സർവീസിൽ നിന്നല്ല, പാർസൻ ആൻഡ് കമ്പനിയുടെ മാനേജരായിട്ടാണ്. എനിക്കവിടെ നേടാൻ ജനറൽ മാനേജർ പദവിയേ ഉണ്ടായിരുന്നു, എനിക്കതാവാൻ കഴിഞ്ഞില്ല. ആ സ്ഥാനത്ത് എന്റെ മകനെ ഇരുത്തണം, അതുകൂടി കണ്ടാലേ എന്റെ ജീവിതം പൂർണ്ണമാകും. നിനക്ക് എന്റെ വികാരം മനസ്സിലാകുന്നുണ്ടല്ലോ. രവി, മോനെ രവി. മമ്മി, ദേ വിസിറ്റിംഗ് അങ്കിൾ വന്നിരിക്കുന്നു. മോൾ എന്താ വിളിച്ചത്? വിസിറ്റിംഗ് അങ്കിൾ, മാസത്തിലൊരിക്കൽ വിസിറ്റ് ചെയ്യുന്ന അങ്കിൾ. ഞങ്ങളുടെ കോളേജിൽ അങ്ങനെ ഒരു പ്രൊഫസർ ഉണ്ട്. എന്താ, ശരിയല്ലേ? അബ്സല്യൂട്ട്ലി. പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? മരണം ബോറെങ്കിൽ ഒന്ന് നിർത്തി കിട്ടിയാ മതിയെന്നായിരിക്കുന്നു. അതൊന്നും പറ്റില്ല, നന്നായി പഠിച്ച് റാങ്ക് വാങ്ങിയാലേ രാജീവിനെ നിനക്ക് സമ്മാനമായി തരൂ. ഹോ, അതാ കുഴപ്പം.
പെൺകുട്ടികൾ സാധാരണ തോറ്റാലേ കല്യാണം കഴിച്ചയക്കും. എന്റേത് നേരെ മറിച്ചു. അതെ, നീ ആൺകുട്ടിയായി പോയത് കൊണ്ടാ. ദിവസം കൂടുന്തോറും ഇവളുടെ നാവും കൂടുകയാണ് കേട്ടാ. എന്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഇവൾ മാത്രമാണ്. ഏട്ടൻ തന്നെയാണ് ഇവളെ തലയിൽ തൂക്കി വെച്ചിരിക്കുന്നത്. ആ പിന്നെ എന്താ, ഇവളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ചേട്ടൻ എന്നേ ചിരിക്കാൻ മറന്നേനെ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു ചേട്ടാ. എന്തിന്? ഇന്ന് ഒന്നാം തീയതി അല്ലേ, ഞാൻ ഇങ്ങോട്ട് വരുമെന്നറിയില്ലേ? അത് മുടങ്ങില്ലെന്ന് എനിക്കറിയാം. പിന്നെ അടുത്തയാഴ്ച ഇവളുടെ അച്ഛന്റെ ശ്രാദ്ധം. എനിക്കും തീയതി ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയല്ല, ആ ദിവസം അടുക്കും തോറും എനിക്ക് മനസ്സിന് വല്ലാത്തൊരാശ്വാസം. എന്തെങ്കിലുമൊക്കെ പറയാനും പരാതിപ്പെടാനും എനിക്ക് ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. രാത്രിയായാൽ അമ്മ ഉറങ്ങാറേ ഇല്ല, കരഞ്ഞിരിക്കുന്ന കാണാം. ഇവളാണ് എന്റെ മനസ്സ് നിറയെ. ഇവളെ രാജീവിനെ ഏൽപ്പിച്ചാലേ എന്റെ മനസ്സ് സമാധാനാവും. ആ കാര്യത്തിൽ എന്തിനാ പ്രമിള സംശയിക്കുന്നത്? എനിക്ക് സംശയം ലേച്ചി. ഇവള് കോളേജിൽ പോയാ ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവും. അപ്പൊ എന്തൊക്കെയോ ആലോചിച്ചു. ചേട്ടാ ചായ എടുക്കട്ടെ. ഈ അമ്മക്ക് എപ്പോഴും സംശയം രാജീവ് വീട്ടിൽ എന്നെ കല്യാണം കഴിക്കുന്നു. അങ്കിൾ എന്ത് തോന്നുന്നു? മോക്കെന്ത് തോന്നുന്നു? എനിക്ക് ഉറപ്പാ. അങ്കിൾ ഇന്ന് ഞാനും കൂടെ വരട്ടെ, നാളെ ഹോളിഡേയാ. പഠിക്കാനില്ലേ? ഒരു ദിവസത്തേക്കല്ലേ അങ്കിൾ, രാജീവ് വീട്ടിനെ കാണാൻ കൊതിയായിട്ടാ. പ്ലീസ്. ശരി, താങ്ക് യു അങ്കിൾ. ഏട്ടനൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ആരാ? രജനി. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞത്, അയ്യോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തൊലയും. അവനെന്തൊരു ഗസ്റ്റ് ഉണ്ട്, സൽക്കാരത്തിന്റെ ബഹളത്തില. ചിത്രയ്ക്ക് സാറിനെ അറിയില്ലേ? ഞങ്ങളുടെ മാനേജരാ. നമസ്കാരം. നമസ്കാരം, ഇരുന്നോളൂ. നമ്മുടെ അടുത്തടുത്തെ പുതിയ അസിസ്റ്റന്റാ. കണക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ ചില മിസ്റ്റേക്സ്, അതൊന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. ഐ സീ. ചിത്രേ, ഞാൻ ഇപ്പൊ വരാം. ചിത്രമല്ലേ പേര്? അതെ. മാരീഡ് ആണോ? അല്ല, എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. കേൾക്കാൻ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായാൽ രോഗം കൂടും. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ചെറുപ്പവും സൗന്ദര്യവുമൊക്കെ ആർക്കും പ്രയോജനമില്ലാതെ നശിപ്പിക്കാനാണോ ഭാവം, അതോ? ഞാൻ ഈ ഫോണൊന്ന് ഉപയോഗിച്ചോട്ടെ. വൈ നോട്ട്? വാട്സ് ദ നമ്പർ? ഞാൻ ഡയൽ ചെയ്തോളാം. ഓ യെസ്. ചിത്രയാണ്. എന്താ ചിത്രേ, എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ട്, അത് കണക്കിനെ കുറിച്ചല്ല. ഇതുപോലുള്ള ആളുകൾ ഉള്ളിടത്തേക്ക് എന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ ജോലിക്ക് അയച്ചതിനെ കുറിച്ചാ. ചിത്ര കൂടുതലൊന്നും പറയണ്ട, എനിക്ക് രമേശനെ അസലായിട്ട് അറിയാം. കുഴപ്പമൊന്നും ഉണ്ടാകാതെ ഇങ്ങോട്ട് പോന്നുള്ളൂ, ഞാൻ വേറെ ആരെങ്കിലും അയക്കാം. ക്ഷമിക്കണം, ഇതിലും മാന്യമായി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയില്ല.
ഇന്നെന്താണ് ആ രോഗം? മലമ്പനിയാണ് മോളെ, വയനാട് സ്പെഷ്യല്. വെളിച്ചപ്പാട് അറിയുന്ന പോലല്ലേ മോളെ ഞാൻ കിടന്ന് തുള്ളുന്നത്. ഞാൻ ചത്താലും ഇവിടെ ആരും വിശ്വസിക്കൂല. ഈ ആവി കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ഒരു വായുഗുളിയ വായി തരാൻ എനിക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഏട്ടൻ ഒരു രോഗമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്, പിന്നെ എന്ത് മരുന്ന് വാങ്ങാനാ? എടി ഡോക്ടർക്ക് എന്ത് കുന്ത് പറഞ്ഞു പറയാ, പക്ഷെ വേദന സഹിക്കുന്ന ഞാനല്ലേ. അത് നിങ്ങൾ അയ്യോ അയ്യോ ഉണ്ടായിരിക്കുന്നുണ്ടോ? ആൾക്കാരുള്ളതാ എന്റെ കൈ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങി അവള് കുറച്ച് കാണാനായിട്ട്. വയ്യാത്ത ആ ചെറുക്കൻ കുറച്ച് സ്വൈര്യം കൊടുത്തോളെ നിനക്ക്. ജോലിക്ക് പോകാനുള്ള മടികൊണ്ടാ, ഒരു രോഗമില്ല. അമ്മ അതിനൊക്കെ വളം വെച്ചു കൊടുത്താലോ? മതിയടി, ചെലവ് നടത്തുന്ന നീ ആണെന്ന് കരുതി ഞങ്ങളെ ഭരിക്കാൻ നടക്കണ്ട. അമ്മേ വേണ്ട കാപ്പി നീണ്ടാതെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ ഒരു വെടിക്കെട്ട്. അമ്മേ അമ്മേ ഇല്ലേ, ഡോക്ടറോട് ചോദിക്കുന്നുള്ള ഭക്തി ഉണ്ടോ? നിന്റെ അച്ഛനോട് ചോദിക്കൂ എന്ന ഭക്തി ആണിതിലുള്ളത്. അസ്ത്രീകരങ്ങൾ ഒരു കഥ മുഴുവൻ വായിക്കാൻ സമ്മതിക്കില്ല. പോടാ അവിടുന്ന്. എന്ന് ഈ തള്ളന്റെ തല കണ്ടോ? അന്ന് തുടങ്ങിയാണ് എനിക്ക് രോഗം. ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല സർ. ജോലി കഴിഞ്ഞ് തളർന്നു ചെല്ലുമ്പോഴെങ്കിലും എന്നോടൊന്ന് ദുർമുഖം കാണിക്കാതിരുന്നൂടെ? ക്ഷമിക്കണം സർ, എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാൻ സാറിനെ കൂടി വിഷമിപ്പിക്കുക. അതല്ല ഇത്രേ, വെറുതെ കേട്ടിരിക്കാനല്ലാതെ ചിത്രയെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമമേ എനിക്കുള്ളൂ. സാർ അതോർത്ത് വിഷമിക്കണ്ട. എന്നെങ്കിലും ഈ ദുരിതം മാറുമെന്ന് എനിക്കേ വിശ്വാസമില്ലാതായിരിക്കുന്നു. സുനിൽ ഹിയർ, വൺ മിനിറ്റ്. ചിത്രക്കാണ്. ആരാ? ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഹലോ ചിത്ര, ഞാൻ എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു തമാശക്ക് നാശം. അവൾ ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോഴെന്തായി? ഏട്ടനൊന്നും വിരലിനൊടിച്ചാൽ ഏത് പെണ്ണും പിന്നാലെ വരുമെന്നായിരുന്നില്ലേ വീരവാദം? അവൾ വരും, ഞാൻ വരുത്തും. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് എന്നെ അപമാനിക്കുന്നത്, അതും എന്റെ ഓഫീസിൽ വെച്ച്. അവൾ അത്ര പെട്ടെന്ന് വളയുന്ന പാർട്ടിയല്ല സാറേ. അവളല്ല, അവളുടെ അമ്മുമ്മ വരെ വളയും. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ. ഇത്രയും നല്ലൊരു ആലോചന സ്വപ്നം കാണാൻ പോലും ഞങ്ങൾക്ക് കഴിവുണ്ടോ? ചിത്രയുടെ തന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അയ്യാ നേര് പറയാലോ, അല്ലെങ്കിലും എന്റെ യാദത്തിലുണ്ട്. ശനിദേശ വന്നാൽ എന്റെ കുടൽ രേഖ തെളിയുന്നു. നല്ല ലെടും ചില ഇത് എവിടുന്ന് വാങ്ങിച്ചടിയത്? ഒന്നുമില്ല, ഇവിടുന്ന് തൊട്ടിട്ട് ഇത് വരെയേ പെട്ടെന്നൊരു വെൽക്കം. ഇത്ര വന്നല്ലോ. ഞാൻ പോട്ടെ അമ്മേ, വിവരങ്ങളൊക്കെ അമ്മ തന്നെ പറഞ്ഞാ മതി. ചിത്രേ, ഞാൻ നല്ലവനാണെന്ന് പറയുന്നില്ല, എന്നാൽ നന്നാവാൻ ഞാൻ ആഗ്രഹിച്ചാൽ ചിത്രക്കിനെ സഹായിച്ചൂടെ? എന്തോന്നാടി ഇത്ര മുഖം വെട്ടിക്കേ? അവൻ കക്കാനും പിടിച്ചു വരിക എന്ന് വന്നതല്ല, കല്യാണാലോചനയും കൊണ്ട് വന്നതാ. നല്ല തങ്കം പോലത്തെ ചെറുക്കൻ. മോളെ മോളെ നോക്ക്, ഇതൊക്കെ അനിയം കൊണ്ടുവന്നതാ. പിന്നെ എന്റെ ട്രീറ്റ്മെന്റിന് ഒരു ഫോറിൻ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞിട്ട്. മോളെ നോക്കോട്ട് നോക്ക്, മോളെ ഇതിന്റെ മുകളിൽ ഈച്ച വന്നുണ്ട്. ഞാൻ തിന്നുപോയി. കുടലിൽ ചെന്ന് എന്തെങ്കിലും ആവോ? ഇവിടെ ഒന്നും മിണ്ടാതെ പോയത് എന്തെങ്കിലും ആവോ? ഇതോ ഇതന്നെയാണോ വീട്? ധൈര്യമായിട്ട് ഇറങ്ങണം സാറേ, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏ ഇനി അങ്ങ് കേറി ചെന്നാ മതി, ബാക്കിയാവേ നോക്കിക്കോളൂ. അല്ല ആകർഷൻ ഇവിടെ പോയിട്ടുണ്ടോ? ഏ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാ അറിയുന്നത് തന്നെ. ആദ്യം സാറുമാര് പോകാതെങ്ങനെ ഞാൻ പോണത്? മോശം പാർട്ടി അത് തന്നെ. വന്നെ ഇതോ, ഇത് കൺട്രോളർ. വിവിധ കലാപരിപാടികൾ, അതായത് വെറൈറ്റി എന്റർടൈൻമെന്റ്സ്. ഇനി സാറ് പോയിക്കോ, ചെല്ലേ.
ചെല്ല് സാറേ. എന്താ എന്തിനാ പേടിക്കുന്നത്? പൊക്കോ ചെല്ല്, ഞാനിവിടെ ഇല്ലേ. ഏ പിന്നെ വേഗം വന്നേക്കണം. കൃത്യം രണ്ടേ കാലല്ല അതിന് എഴുന്നേൽക്കുന്നത് മൂത്രമൊഴിക്കാൻ. കേറി വന്നിട്ട് സാറേ. ഇവിടെ കട്ടിലൊന്നുമില്ലേ? ആ പൊയ്ക്കോ, കൂടെ ചെല്ലാനുള്ള സൈന. ചെല്ല്. നിൽക്ക്. ഈ സ്ഥലം അല്പം മോശമാണ്. വില പിടിച്ച സാധനങ്ങളെല്ലാം എന്നെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. രാജീവ, നീ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇവിടെ വന്നത് തന്നെ കുറച്ചില്ല, വെറുതെ ബഹളം വെക്കണ്ട. അതെയോ? എന്നാ ഞങ്ങളിവിടെ വന്നില്ലെന്ന് കരുതിയാ മതി. പറ. വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോ ഇവരെല്ലാം കൂടെ റാസ്കൽ ഇവന്മാരെ കൊണ്ടുപോയി ലോക്കപ്പിൽ ഇടും. വേഷവും രൂപവും കണ്ടിട്ട് തിരമ്പുള്ളികളാണെന്ന് തോന്നില്ലല്ലോ. ആദ്യമായിട്ടാണോ സ്റ്റേഷനിൽ കയറുന്നത്? അതെ സർ. അപ്പോൾ ഇതുവരെ പോലീസിന്റെ കണ്ണിൽ പെട്ടിരുന്നില്ല അല്ലേ? അല്ല സർ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. സ്ഥലത്ത് ഏറ്റവും വൃത്തികെട്ട ഒരു ഇടമാണത്. ഈ പാതിരയ്ക്ക് നിങ്ങൾ എന്തിനാ അവിടെ പോയി? ഞങ്ങൾക്കും അതാണ് സാർ അറിഞ്ഞുകൂടാത്തത്. ഉറക്കത്തി എണീറ്റ് കിടക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. സ്വപ്നാണെന്ന് അല്ലേ? അതെ സർ, രാത്രി ഇവനിറങ്ങി നടക്കുന്ന കണ്ടപ്പോ ഞാൻ പിന്നാലെ ചെന്നതാ. വേല ഇറക്കണ്ട. ഏതായാലും ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. ഞങ്ങളപ്പോൾ റെഡി ആവാൻ വന്നില്ലായിരുന്നെങ്കിൽ നാളെ നിങ്ങളെ ശവമായിരിക്കും അവിടെ കാണുക. അയ്യോ, രക്ഷപ്പെട്ടല്ലോ. മേലിൽ ഈ രാത്രി സഞ്ചാരം നിർത്തിയേക്കണം. വീട്ടിൽ ഫോണുണ്ടോ? ഉണ്ട് സർ. ഇല്ല സർ, ഇല്ല ഇല്ല, ഇപ്പൊ ഇല്ല സർ. കളിയാക്കരുത്, ഞാൻ കേ ചാർജ് ചെയ്യുന്നില്ല. എന്നാ ചുമ്മാ അങ്ങനെ വിടുന്നത് ശരിയല്ലല്ലോ. ആ ഫോൺ നമ്പർ മേലൊരസം തരൂ. എന്തിനാ സാർ? ഈ വിവരം ഒന്ന് വീട്ടിൽ അറിയിക്കാം, അവരൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അയ്യോ അയ്യോ, ഡാഡി അറിയിക്കുന്നതിലും ഭേദം ഞങ്ങളെ തൂക്കിക്കൊല്ലുന്നതാ. ഡാഡി അത്രയ്ക്ക് പേടിയാണോ? ആരാണാവോ ആ ഭാഗ്യദോഷി? പറയാൻ. പിന്നെ കേണൽ രാജശേഖരൻ എന്നൊരാൾ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ. ഗുഡ് ഈവനിങ്. ഇൻസ്പെക്ടർ, ഇവരുടെ പേരിൽ ഏത് കേസാണോ ചാർജ് ചെയ്തിരിക്കുന്നത് അതിന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. സർ, കേസൊന്നും ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല. ചാർജ് ചെയ്യൂ സാർ. എന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. കേണൽ രാജശേഖരന് തന്റെ മക്കളെക്കാൾ വലുതാണ് അന്തസ്സും അഭിമാനവും. ഡാഡി, ഞങ്ങൾ എടാ എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങളൊക്കെ ഈ നിലയിലാക്കിയത്. എന്നിട്ട് കണ്ട പോലീസ് സ്റ്റേഷൻ കയറി നിരങ്ങുന്നു അല്ലേ? ഇത്തവണ ഒന്ന് ക്ഷമിക്കണം സാർ, ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഡാഡി, ഞങ്ങൾ ഇനി പകൽ പോലും പുറത്തിറങ്ങില്ല. ഓഹോ, അപ്പൊ രാത്രി ഇറങ്ങുമെന്നായിരിക്കും. ഡാഡി, അങ്ങനെയല്ല. ശരി, ഇൻസ്പെക്ടർ അവരോട് എന്റെ പിന്നാലെ വരാൻ പറയൂ, എനിക്ക് അവരുടെ മുഖം കാണണ്ട. പോയിക്കോളൂ. കൊച്ചമ്മയ്ക്കും കൊച്ചമ്മയുടെ അമ്മയ്ക്കും വലിയ സാറിന്റെ പ്രസന്റേഷൻ. അതിപ്പോ ഇവള് സമ്മതിക്കാത്തിടത്തോളം താൻ പാതി ദൈവം പാതിന്നല്ലേ. അവിടത്തെ പാതി ഓക്കെ ആയ വകയായത്. ട്രാഫിക് ബ്ലോക്ക് ഇവിടെ അല്ലേ ഉള്ളൂ. ആ അതും സിഗ്നൽ ഉടനെ വീഴും. പോകുന്നുണ്ടോ? പോയേക്കാം. നീ ആരെ ഇത് പറയേ? പടി കടന്നു വരുന്ന മഹാലക്ഷ്മിയെ പുറംകാലം കൊണ്ട് ചവിട്ടത് അറിയോ? മഹാലക്ഷ്മി അല്ല, അഗസ്റ്റിന. അഗസ്റ്റിനാ
ഈ അമ്മ എന്തറിഞ്ഞ പറയുന്നത്? ഇനി അറിയാനൊന്നുമില്ല. നിന്റെ ഭാഗ്യം കൊണ്ടല്ല ഇങ്ങനെ ഒരു ആലോചന വന്നത്. എന്റെ മുജന്മ സുഹൃത, ഓടിയാവത്തേക്ക്. അവളി പറയണതും കാണിക്കണതും നീ അവിടെ പോയി പറയണ്ട. അതൊന്നും ഞാൻ പറയില്ല. കയറിയിരിക്കും. ഒന്നുമില്ല, കയറിയിരിക്കുന്നേ. കയറിയിരിക്കുന്നേ. അവിടെ ഒരു പാവ. അയ്യോ, കൊച്ചമ്മയുടെ ചേട്ടനല്ലേ നിത്യഹരിത രോഗി? കൊച്ചമ്മയല്ല, വലിയ മനുഷ്യന്റെ അമ്മയാണോ? അയ്യാ, മരുന്നൊക്കെ ഇനി കൊണ്ടുവാ. മരുന്ന് മാത്രമാക്കണ്ട, എന്റെ രോഗം കൂടി ഞാൻ അങ്ങോട്ട് തന്നേക്ക. ഇന്ന് ഏഴാം പൊലച്ചക്ക് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ലൈനായിട്ട് നിന്നിട്ട് കിട്ടിയാണ് ഈ ഏക്കറ വെള്ളം. ഇതന്നെ അവിടെ വലിയൊരു ചെമ്പിൽ ഇങ്ങനെ കലക്കി വെച്ചിട്ട് ഇങ്ങനെ മുക്കി കൊടുക്കുകയാണ്. കിട്ടിയോനെ കിട്ടി. ഇനി ആശുപത്രിയിൽ ഒന്നും പോകണ്ട. ആശുപത്രി പോകണ്ട, ഞാൻ നേരെ ചുടാട്ടിലേക്ക് പോയിക്കോളാം. സാറ് കൊടുത്ത ഇതൊക്കെ മരുന്ന്? ഇത് മാത്രമുള്ളൂ മരുന്ന്, ഇതെല്ലാം തുണിത്തരങ്ങളാ. പനി ഇതൊക്കെയാ. ഇതെന്ത് പനിയാ? ഇതാ എന്താ ഗുളി? എന്ത് ഗുളി? നോക്കട്ടെ. ഇതെന്താ പേര്? ഇതിന്റെ പേരോ? തൂറ്റുമസി. തൂറ്റുമസി അമ്മേ, ഞാനൊന്ന് തൂറല് കഴിച്ച കുടിയതല്ലേ? ഇപ്പൊ തന്നെ വിവരറിയാം. അല്ല, ഇപ്പൊ തന്നെ ഇതിന്റെ എഫക്ട്. ഇപ്പൊ തന്നെ അറിയാം. വെള്ളം പിന്നെ കുടിക്ക. എങ്ങനെയുണ്ട്, തല കിട്ടുന്നുണ്ടാ? എന്താ ചേട്ടാ, ഒരു നല്ല നമ്പർ ദാ വഴിക്ക് പോകുന്നു. അയ്യോ, അതെനിക്ക് വിട്ടാ ചേട്ടാ. നിനക്കെന്തിനാടാ അവളുടെ വായി നോക്കാൻ? പിന്നെ ഏട്ടൻ മാത്രമേ പ്രേമം കുറച്ചൊക്കെ ഉള്ളൂ. ചൂടാവാതടാ, ഇവിടെ കളിയാക്കിയല്ലാതെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ, അല്ലാതെ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ വലിയ മലമറിയുന്ന കാര്യം മറ്റേ. ഓക്കെ, അഗ്രീ. ഈ ചാൻസ് നിനക്കായിരുന്നു. ബട്ട് വൺ തിങ്, ഇറ്റ്സ് എ ചലഞ്ച്. കേട്ടു, പക്ഷേ ഏട്ടൻ കയറി ഹെഡ് ചെയ്തിരുന്നു. നിന്നെ അവളുടെ മുമ്പിൽ ഇറക്കി വിട്ടിട്ട് ഞാൻ അപ്പുറത്തെവിടെങ്കിലും മാറി നിന്നോളാം. ഓക്കെ, എന്നാ വിട്ടോ തിരിച്ച്. ഹായ് ഡാർലിംഗ്. ഹായ് രാജിത. അയ്യോ രജനി, അത് ഏട്ടാ വണ്ടി എടുത്തല്ലേ വിട്ടോ. ഹായ് രജനിയോ? രജനി എവിടെ പോയിരുന്നു? ഞങ്ങൾ പോട്ടെ. ഏയ്, ധൃതിയൊന്നുമില്ല, ഓഫീസിലേക്ക് ഞാൻ തനിച്ചു പോയിക്കോളാം. ആ, നീ ഒരു കാര്യം ചെയ്യും, രജനിയെ കൊണ്ടൊക്കെ ഒന്ന് കറങ്ങി വൈകിട്ട് വീട്ടിലെത്തിയാ മതി. എന്താ രജനി? അപ്പൊ ഞാൻ വരട്ടെ. ബൈ. കൈയെടുക്കും, കൈയെടുക്കാം. രജനി, ഞാൻ തമാശ പറയുന്നത് ആയിട്ട് പറയല്ലേ. ഞാൻ പറയും. അങ്കിൾ, എന്ത് സ്പീഡിലായി രാജുവേട്ടൻ ബൈക്ക് ഓടിക്കുന്നത്? അത് പറഞ്ഞ പേട്ടൻ പറയുക, എന്നാലെങ്കിലും കൂടെ വരത്തില്ലല്ലോ ഒന്ന്. ശാരദേ, അവനെ വിളിക്ക. അയ്യോ അങ്കിൾ, ഏട്ടനെ വഴക്കൊന്നും പറയണ്ട, ഒന്ന് പതുക്കെ വണ്ടി ഓടിക്കാൻ പറഞ്ഞാ മതി. എന്തെങ്കിലും പറ്റിയാൽ. ആ, മോള് പോ. രമേശിന് കൂടെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയ രണ്ട് വിവാഹവും ഒരുമിച്ച് നടത്താമായിരുന്നു. ഏടത്തിയമ്മേ, എന്നെ മനസ്സിലായി. എന്റെ പേര് രാജു. രമേശ് എന്നൊരാളറിയില്ലേ, അദ്ദേഹത്തിന്റെ അനിയൻ. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഓ, ഏടത്തിയമ്മെന്ന് വിളിച്ചോണ്ടായിരിക്കും. എന്റെ ഏട്ടന്റെ ഭാര്യ പിന്നെ എന്ത് വിളിക്കാനാ? എന്റെ ഏട്ടന് നിങ്ങളെല്ലാവരും വേറെ ആരെയും ഭാര്യയെ സങ്കല്പിക്കാനാവില്ല. ഏടത്തിയമ്മ എന്റെ ഏട്ടനെ രക്ഷിക്കണം, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം. ഒന്നും പറയണ്ട, ഒരു പെൺകുട്ടിയോട് എന്റെ ഏട്ടന് വിവാഹം കഴിക്കൂ എന്ന് കരഞ്ഞു പറയേണ്ട ഗതികേട് ലോകത്ത് ഒരു അനിയനും ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏടത്തിയമ്മ എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. ഡാഡിയും മമ്മിയും നിങ്ങളെ ഒരു നോക്കി കാണാൻ കാത്തിരിക്കുക. നിങ്ങളുടെ അനുവാദമില്ലാതെ അതിനെ എന്നെ അയച്ചത്. സേവ് ചെയ്ത് എന്റെ ഏട്ടന്റെ ജീവിതം തകർക്കരുത്. Thank you.
ഏടത്തിയമ്മയെ ഞാൻ ശല്യം ചെയ്യുന്നില്ല. അനുകൂലമായാലും പ്രതികൂലമായാലും ഇതിനുള്ള മറുപടി എന്നോട് പറയണം. ഏട്ടനോട് അങ്ങോട്ട് നോക്കൂ. നിന്റെ കാര്യം ഓർത്ത് എനിക്ക് പേടിയാവുകയാണ്. എപ്പോ നോക്കിയാലും ഒരു ആലോചന. ഇക്കണക്കിന് എന്റെ വീട്ടുകാർ പെണ്ണു കാണാൻ വരുമ്പോഴേക്കും നീ ഒരു പ്രേതം പോലെ വിളറിയിരിക്കും. അവരെപ്പോഴാ വരിക? കല്യാണത്തിന് അത്ര ധൃതിയായോ? കല്യാണത്തിന് ധൃതിയായിട്ടല്ല, അവരെയൊക്കെ കാണാനുള്ള കൊതിയുണ്ടാ. ഓർമ്മ തെളിയുമ്പോഴേ അച്ഛൻ മരിച്ചു. പിന്നെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിയുന്നത് ഏട്ടന് പരിചയപ്പെട്ടതിന് ശേഷമാണ്. ഏട്ടൻ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ സത്യത്തിൽ എനിക്ക് എന്ത് അസൂയാണെന്നോ. നല്ലൊരു ദിവസം നോക്കി അവര് വരും. നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെക്കാളും ധൃതി അവർക്കാ. അച്ഛനെ അമ്മയും കിട്ടിയാൽ എന്നെ ഒഴിവാക്കുമെന്നാ പേടി. നമുക്ക് പോവാം. ഒരല്പം കൂടി ഇരിക്കാന്നേ, വല്ലാതെ വൈകി. അതിനെന്താ, ഞാൻ കൂടെ ഇല്ലേ? നേരം വൈകിയാൽ അമ്മ വഴക്ക് പറയും, അതുകൊണ്ടാ. ശരി, നാടാകെ അറിഞ്ഞു. ഇനി ഇത് നടക്കില്ലെന്ന് വന്ന നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? ഞാൻ ചിത്രയെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇവൾ എന്നെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ നിമിഷം ഞങ്ങളുടെ കല്യാണം നടക്കും. ചിത്ര എന്ത് പറയുന്നു? അച്ഛൻ അച്ഛന്റെ മനസ്സ് മാറ്റാൻ ഒക്കില്ല. പണക്കാരന് പണത്തോടുള്ള ആർത്തി തീരില്ലല്ലോ. നിന്നെ കാണാൻ വരേണ്ട മുഹൂർത്തം വരെ അമ്മ തീരുമാനിച്ചതാ. അപ്പോഴാ ഏതോ ഒരു ഗൾഫുകാരൻ കോടീശ്വരന്റെ മകളുടെ ആലോചനയും കൊണ്ടുവന്നത്. അച്ഛന്റെ ആദർശവും പോയി, മണ്ണാങ്കട്ടയും പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. ചെയ്യാനൊന്നുമില്ല, നാളെ നമ്മുടെ കല്യാണം നടക്കും. നടന്നു കഴിഞ്ഞാൽ അച്ഛനെ തീർക്കില്ല, അക്കാര്യം എനിക്ക് ഉറപ്പാ. നിനക്ക് എന്നോട് വരാമോ? അവൾ ഒറ്റയ്ക്കോ? കൂടെ ആരെങ്കിലും ഉണ്ടായാൽ കാണുന്നവർക്ക് സംശയം തോന്നും. അമ്മ വിഷമിക്കണ്ട, കൂട്ടിന് എന്റെ അനിയൻ കൂടെ ഉണ്ട്. ചേട്ടാ ഞാൻ ഒന്നും പറയണ്ട. നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നാളെ തന്നെ രജിസ്റ്റർ ചെയ്യണം. 10 മണിക്ക് ഞങ്ങൾ പാർക്കിനടുത്തുണ്ടാവും. ഞാൻ വരട്ടെ? പോളെ. ഇനി അവള് വരില്ല ചേട്ടാ. 10 മണിക്ക് വരാന്നല്ലേ പറഞ്ഞത്? 11:30 കഴിഞ്ഞു. എന്ത് പറ്റിയോ ആവും. ആ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ആ പിന്നെ ഒരു കാര്യം, തിരിച്ചു പോകാനൊക്കത്തില്ല കേട്ടോ. ബിസിനസ് ടൂർ എന്നും പറഞ്ഞ് ഡാഡിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റ പാട് എനിക്കേ അറിയാം. നീ വിഷമിക്കാനാ, അവളല്ലെങ്കിൽ വേറൊരുത്തേം തട്ടിയെടുത്തോണ്ട് നമുക്കൊരു വിനോദയാത്ര. എനിക്ക് പിന്നെ അങ്ങനെ കാത്തിരിക്കുന്ന നേരം കൊണ്ട് അങ്ങനെ വല്ലതും നോക്കുന്നത് നല്ലത്. എനിക്കും കൂടെ ഒരു ഗുണമാവുമല്ലോ. ശല്യം ചെയ്യാടാ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഈ ശല്യം ചെയ്യുന്നത് എനിക്കൊരു ലാഭമായിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ നാണക്കേട. ഏട്ടന് വേണ്ടി ഇതൊന്നും അനിയൻ മാമാപ്പടി ചെയ്യാന്ന് വെച്ചാ ലോകന്നല്ല. എന്ത് പറയാ, ഇനിയും വയ്യ എനിക്ക് കാത്തിരിക്കാം. ഏട്ടനല്ല ആരെങ്കിലും ഈ പെൺവാക്ക് വിശ്വസിച്ചു. പെൺകോത്തൻ തന്നെ. അവള് വരാതിരിക്കില്ലടാ. എന്നെ കൊണ്ട് വയ്യ കാത്തിരിക്കും. ഏട്ടൻ ഇവിടെ ഇരുന്നു, ഞാൻ പോവാ. ഏട്ടാ ഏടത്തിയും വന്നിരിക്കുന്നു. ഏട്ടത്തിയും വന്നിട്ട് ഒരുപാട് നേരമായി, ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞ സമയം പോ. ചിത്രം വന്നിട്ട് ഒരുപാട് നേരമായി. ഇല്ല, എന്തെത്ര വൈകിയത്? അമ്മ ഒരേ കരച്ചിൽ. സമാധാനിപ്പിക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വന്നു. ആരെങ്കിലും കാണും, ഇത് താമസിപ്പിക്കില്ല. ഇതെന്താ അടുത്ത ഒരുമാതിരി കുരുതി കൊണ്ടുവന്നിരിക്കുന്നത്? ഒന്ന് സന്തോഷമായിട്ടിരുന്നെങ്കിലല്ലേ വണ്ടി ഓടിക്കാൻ മൂടുള്ളൂ. ഒരു സിമ്പിൾ ചിരി, സന്തോഷ ട്രാഫിക്. കണ്ടില്ലേ വണ്ടി തനിയെ സ്റ്റാർട്ട് ആവുന്നത്? മഴവിൽ കൊടി പോലെ
സ്വപ്നം കാണും മദനന്റെ മാറിച്ചാരി മണിയറ സ്വപ്നം കാണും അഴകേ നിഴിയിൽ നാണം മഴവിൽ കൊടി പോലെ ശാലീനതയല്ലേ മലരും നിലാവിന്റെ പുഞ്ചിരിയല്ലേ വെള്ളാമ്പൽ പൂവിന്റെ ശാലീനതയല്ലേ മലരും നിലാവിന്റെ പുഞ്ചിരിയല്ലേ കനവു കണ്ടിരുന്ന കരളിൽ തൊട്ടിരുന്ന കനവു കണ്ടിരുന്ന കരളിൽ തൊട്ടിരുന്ന ായിരം രാഗാഭിലാഷം മഴവിൽ കൊടി പോലെ മാതളപ്പൂ പോലെ മദനന്റെ മാറിൽ ചാരി മണിയറ സ്വപ്നം കാണും അഴകേ നിന്നിഴിയിൽ നാണം മഴവിൽ കൊടി പോലെ മാതളപ്പൂ പോലെ മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ എപ്പോ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നാലും അല്ലല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഹണിമൂൺ ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഇങ്ങോട്ട് വരാനാ പ്ലാൻ ഇട്ടിരുന്നത്. പൊന്നനിയ കൊല്ലാതെ എടാ, ഞങ്ങളുടെ കല്യാണം ഒന്ന് വേഗം നടത്തി തരാൻ ഈ രജിസ്റ്റർ ഓഫീസിൽ പോയി വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യലേ. ഒന്ന് തിരക്കൂട്ടായിരിക്കും ചേട്ടാ, നേരെ ചുമ കല്യാണം നടത്തിത്താന്ന് പറഞ്ഞാ മതിയോ? അന്ന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ, എല്ലാം ഞാൻ വേണ്ടേ ചെയ്യാൻ. ഒന്ന് ചെല്ലി രാജീവ, എനിക്ക് പേടിയാവുന്നു. ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞാലും ഇടത്തെ ഇമ്മയുടെ പേടി മാറുമെന്ന് തോന്നുന്നില്ല. രാജീവ, അവൾ വിഷമിപ്പിക്കാതെ നീ ഒന്ന് വേഗം ചെല്ല്, ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനാവും. ശരി, ഇനി ഞാൻ പോയി അന്വേഷിക്കാത്ത കുറവ് വേണ്ട. പിന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് എഴുതി അബദ്ധമൊന്നും കാണിച്ചല്ലോ ചേട്ടാ. പാവോ, നമുക്ക് വേണ്ടി എത്രയാ കഷ്ടപ്പെടുന്നത്. ഞാനെന്ന് പറഞ്ഞവൻ ജീവനാ. ലോഡ്ജല്ലേ, വെറുതെ ആളിന് തുറിച്ചു നോക്കും. കള്ളി, പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? അന്ന് ഓഫീസിൽ വെച്ച് എന്തൊരു വെരട്ട എന്നെ വരട്ടിയത്. അതിപ്പോഴും മറന്നിട്ടില്ലല്ലേ? മറന്നിരുന്നെങ്കിൽ ഇത്ര പ്രയാസപ്പെട്ട് നമ്മളിവിടെ വരെ എത്തുമായിരുന്നു? ജീവിതത്തിൽ ആദ്യമായി എന്നെ തോൽപ്പിച്ച പെൺകുട്ടി നീയാണ്. അന്ന് ഞാൻ അനുഭവിച്ച അവമാനം സാരമില്ല, പക്ഷെ ഇന്ന് എന്റെ ഊഴമാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സംശയിക്കണ്ട, രാജീവനെങ്ങും പോയിട്ടുമില്ല, ആരും കല്യാണത്തിന് ഒരുക്കങ്ങൾ നടത്തുന്നുമില്ല. ക്ഷമിക്കണം, ഇതിലും മാന്യമായി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയില്ല. ബഹളം വെച്ചാൽ നിന്റെ ശവമായിരിക്കും ഇവിടെ കിടക്കുക. ആരും കാണാതെ നിന്റെ ശവം കുടിച്ചു വിടാനുള്ള പണം എന്റെ സമ്മതിക്കും.
ഉറക്കമൊക്കെ സുഖമായിരുന്നു ഏടത്തി അമ്മേ. ഓ സോറി, ഇനിയിപ്പൊ അങ്ങനെ വിളിക്കുന്ന ശരി. എന്താ ഇങ്ങനെ തരിച്ചു നിൽക്കുന്നേ? അയ്യോ, ഇതത്ര കാര്യമാക്കാനൊന്നും ഇല്ല. ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഒരു പാത്രത്തിലുണ്ട്, ഒന്നിച്ചിറങ്ങി ഒരുമിച്ച് വളർന്ന് അതൊക്കെ കൊണ്ടായിരിക്കും. ഇവിടെ തന്നെ കഴിയാനാണോ ഭാവം? തിരിച്ചു പോണ്ടേ? ആഹാ, ഇത് കൊള്ളാം. എന്നെ കല്യാണം കഴിക്കാൻ വന്നിട്ട് അരിയനെയും കെട്ടിക്കൊണ്ടു പോകാനുള്ള പരിപാടിയാ? ഏട്ടനൊന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊടു. ഇത് ഏതാണ്ട് മുത്തോ മാണിക്കോ ഒക്കെ കളഞ്ഞ സങ്കടമാ. ആ, അതോർത്ത് ജീവിതമൊന്നും പാഴാക്കണ്ട. ടേക്ക് ഇറ്റ് ഈസിയാ. കം ഓൺ, ചിയർ അപ്പ്. അടുത്ത പെട്രോൾ ബങ്ക് വരെ ഒരു ലിഫ്റ്റ് തരാവും. പെട്രോൾ തീർന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീരാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാറുണ്ട്. എന്നാലേ ബലമുള്ള ഒരു കയർ കൊണ്ട് നടക്കുന്ന നല്ലത്. കെട്ടി വലിക്കാം. ബൈ. ചമ്മി നാശമായില്ലേ? പോരാട്. ആ, തള്ളു. എന്തിനാ ഇങ്ങനെ പെണ്ണുങ്ങളെടുത്ത് കൊഞ്ചാൻ പോകുന്നത്? അതേന്നു എങ്ങുന്നുമില്ല. ശനിതാ ശനി. ഏട്ടാ ഏട്ടാ, നേരത്തെ നമ്മളെ കണ്ടില്ല, മുടിയല്ലെങ്കിൽ നമ്മളെ വണ്ടി കിടക്കുന്ന നോക്കിയ. വെരി ഗുഡ്, നമ്മുടെ മുന്നിൽ തന്നെ വന്ന് വീണല്ലോ. ആ, ഈ രമേശ് ആരാണെന്ന് നീ നോക്കിയോ. വാടാ, എന്ത് ചെയ്യാൻ പോവാ? ഈ വീട്ടിൽ കയറിയിരിക്കാനാണ് സാധ്യത. ആ, നീ അവള് വരുന്നുണ്ടെന്ന് ചോദിച്ചു. ചേട്ടാ, എന്ത് ചെയ്യാൻ പോവുക? അവൾ അങ്ങനെ വിട്ടാ കൊള്ളില്ലല്ലോ. പെമ്പിള്ളാരായ അല്പ സ്വൽപ്പാടെ കൊതുക്കൊക്കെ വേണം. ചേട്ടാ, നീ ഒന്ന് ചുമ്മാ തരിയടാ. നമുക്ക് ഈ നാല് ടയറിന്റെയും കാറ്റടിച്ചു വിടാം. അവൾ എന്ത് ചെയ്യുന്നു നോക്കാം. അവൾ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം കേട്ടാ. അവൾ ഇതും തള്ളിക്കൊണ്ടുപോകുന്ന കാഴ്ചോന്ന് കാലാപാത്രം ഉണ്ടാവളാ. ഇന്നത്തോടെ അവിടെ അഹങ്കാരം തീരും. മേലാലവൾ ആമ്പിള്ള. വിഷമിക്കണ്ട, ഡിക്കിൽ സ്റ്റെപ്പിനിയുണ്ട്. മര്യാദയ്ക്ക് ടയറുമാറ്റി തരുന്ന നല്ലത്, അല്ലെങ്കിൽ ബഹളം വെച്ച് ഞാൻ ആളെ കൂട്ടും. ഈ നല്ല ശരീരം വെറുതെ തല്ലിവാങ്ങി കേടാക്കണ്ട. ഇതാക്കി. എന്താ ഇത്? എന്നോടുള്ള ദേഷ്യം ടയറിനോട് കാണിക്കുക. ചെയ്ത ജോലി മുഴുവൻ ആക്കാതിരുന്നാൽ എങ്ങനെ? ഇതെല്ലാം എടുത്ത് ഡിക്കിയിൽ കൊണ്ടുവയ്ക്കൂ. Yeah.
കയറിക്കോളൂ. കം ഓൺ, വരൂന്നേ. ഡാഡി. യെസ് മൈ സൺ. എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു. ഞാനിപ്പോ പാഴ്സൽ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജറാ. ട്രെയിനിങ് കഴിഞ്ഞാൽ മാനേജറാകും. ഡാഡി ആഗ്രഹിച്ചെടുത്ത് ഞാൻ എത്തില്ല ഡാഡി. അച്ഛൻ എത്തിപ്പിടിക്കാനാവാത്ത കീഴടക്കലാണ് മക്കളുടെ യോഗ്യത. നീ അവിടെ ജനറൽ മാനേജർ സ്ഥാനത്ത് എത്തുമ്പോഴേ എനിക്ക് നിന്നെ അഭിനന്ദിക്കാനാവും. കാര്യ മൈസൺ, നാളെ മറക്കരുത്. തീർച്ചയായിട്ടും. ബൈ. 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 ഹലോ. ആ പുതിയ ഇരയായിരിക്കും അല്ലേ? നീ അല്പം ഗൗരവത്തിലാണല്ലോ. നീ എന്ത് കടുങ്കയ്യാ ചിത്രയോട് കാണിച്ചത്? അവളിപ്പം മരിക്കാൻ ആലോചിച്ചാ നടക്കുന്നത്? അയ്യോ കഷ്ടമായല്ലോ. ഏത് പെണ്ണായാലും കൊള്ളാവുന്ന പരുവത്തിൽ ചാകാൻ വിടരുത്. വെറുതെ സഹതപിക്കാതെ അവളെ അങ്ങ് കെട്ടരുതോ? നേരെ പോയാലോ കല്യാണം കഴിക്കാൻ പറ്റിയ പെണ്ണ. നെവരി മീറ്റ്സ്. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാ. മതിയാക്കടോ, ഞാനും നീയും ആണ മരിക്കുന്നത് വരെ നമ്മൾ ചിലപ്പോ തല്ലിന്ന് വരും. അതും ഒരു പെണ്ണിന് വേണ്ടി. പെണ്ണല്ലേ അളിയ, നാളെ വേറെ ഒരുത്തന്റെ കയ്യും പിടിച്ച് അവൾ കൂളായി നമ്മുടെ ശവകുട്ടത്തിന് മുമ്പിലൂടെ നടന്നു വരും. ഐ നോട്ട് കറക്റ്റ്? നല്ല ചോദ്യം. ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്നല്ല. വരൂ, പോകാം. അയ്യോ അനുദേ, ഇനി വൈകൽ സന്ധ്യ ആവുന്നേ. അനുദേ പ്ലീസ്, നമുക്ക് നാളെ കാണാം. നീ ഇപ്പൊ പോകാൻ വരട്ടെ. ആരായത് ഡാഡി? ഇത് ഞാൻ, എന്റെ ഫ്രണ്ടാ. ഓഹോ, പേര് അനിത. അങ്കിളിനെ എന്റെ അച്ഛൻ അറിയാം. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. ആകെ നശിപ്പിക്കാനോ നിന്റെ വരവ്? രമേശിനെ കാണാൻ ഞാൻ ഞാനെന്താ ചെയ്യാ? ഹലോ മിസ് മേനോൻ, ഞാൻ രാജശേഖരൻ. യെസ്, കേണൽ രാജശേഖരൻ. പിന്നെ തന്റെ ഒരു പാർട്ടി എന്റെ വീട്ടിൽ എത്തിപ്പെട്ടിരിക്കുന്നു. എന്റെ പാർട്ടിയോ? ആ, ഞാൻ ഏതായാലും ഇനി അവളെ ഇവിടുന്ന് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ വേഗം ഇങ്ങോട്ട് വന്നാൽ ഉടനെ എഗ്രിമെന്റ് ഒപ്പിടാം. അത് ശരി. ഓക്കെ. നിങ്ങളിത് കേട്ടോ, ചെവിക്ക് കല്യാണത്തിന് വരാൻ ഒക്കില്ല. അത്രേ അവൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയ വിവരം പറഞ്ഞില്ലേ. ഇനി എന്നും നമ്മുടെ മകൻ നമ്മളോടൊപ്പം ഉണ്ടാവും. അതല്ലല്ലോ കാര്യം, അവൻ കല്യാണത്തിന് വരാതിരുന്നാൽ എങ്ങനെയാ? അതിന് കല്യാണം കഴിക്കുന്ന അവനല്ലല്ലോ. ശരതേ, ആവശ്യമില്ലാതെ നീ ഈ വിഷയം പെരുപ്പിക്കരുത്. എനിക്കിത് അനാവശ്യമായിട്ട് തോന്നുന്നില്ല. ഓക്കേ.
നീ പോയി അഗസ്റ്റിനെ ഞാൻ വിളിക്കുന്നു എന്ന് പറ നമുക്ക് ഇൻവിറ്റേഷൻ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഈ ധിക്കാരം ഡാഡിക്ക് സഹിക്കാനാവില്ല എന്ന് എനിക്കറിയാം. എന്നെ വിശ്വസിച്ച് ജീവിച്ചവളാ, അവളെ വേദനിപ്പിക്കാൻ എനിക്കായില്ല. ഞങ്ങളെ അനുഗ്രഹിക്കൂ. ഒരു ചൂട് പിഴച്ചാൽ ഒരടി പോലും മുമ്പോട്ട് വയ്ക്കില്ലെന്ന വാശിയില ഞാൻ ജീവിച്ചത്. ഇപ്പോ എന്റെ മകൻ എന്നോട് മത്സരിക്കാൻ വന്നിരിക്കുന്നു, ഞാൻ തോച്ചു കൊടുക്കില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. നിന്നെ ഓർത്ത ഞാൻ അവനെ ആട്ടി ഇറക്കാഞ്ഞത്. പക്ഷേ വിളിക്കാതെ കയറി വന്നവളെ വിളിപ്പാട് അകലെ ഞാൻ നിർത്തും. അനന്തേ, അവൾ രവി വീഴ്ത്തിയതായിരിക്കും അല്ലേ? തൽക്കാലം അത് മറക്കാന്ന് പറഞ്ഞില്ലേ? അനിയനായാലും പുകഞ്ഞു കൊള്ളി പുറത്താവണം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. നിന്നെ പോലെ എനിക്ക് അത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല. എന്നോട് എന്താ ദേഷ്യം പിടിക്കുന്നത്? ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. ആഹാ, പട്നയത്തിൽ ഭാര്യയോട് പറയാവുന്ന ഡയലോഗ് തന്നെ. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അനിയൻ ചെയ്ത് തോന്നി വാസത്തിന് എന്നെ എന്തിനാ കുറിച്ച് തറയ്ക്കുന്നത്? നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഇല്ല, ഞാനൊന്നും പറയുന്നുമില്ല. എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളു. നിർഭാഗ്യത്തിന് ഞാനിവിടെ വന്നു കയറി പോയില്ലേ. വരണം സാറേ, എത്ര നേരമായി ഞാനിവിടെ കിടന്ന് ഉറങ്ങുന്നത്. അല്ല, സാറിന് ഇന്ന് അങ്ങനെ ഉറക്കം വരില്ലെന്ന് ഈ അഗസ്റ്റിന് അറിയാം. ആരാ വലത് കാല് വെച്ച് കയറിയിരിക്കുന്നത്? എവിടുന്നെങ്കിലും എനിക്കൊരു ഈ അർദ്ധരാത്രി 9 മണിക്ക് എവിടെയാ സാറേ പ്ലഗ്? എവിടുന്നെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടോ. സാറ് വിഷമിക്കണ്ട. പിടിച്ചോ, പടപാട കള്ളോ. സാറേ, ഈ ബോട്ടിലുണ്ടല്ലോ മെയ്ഡ് ഇൻ ആംസ്റ്റർഡാം, പക്ഷെ ഇതിന്റെ അകത്ത് കിടക്കുന്നുണ്ടല്ലോ സാക്ഷാൽ നെയ്യാർ ഡാം. അധികമൊന്നും വേണ്ട. പുറത്ത് സാറ് പെഗ്ഗിന് കൊടുക്കുന്നതിനേക്കാള് ഒരു 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 2 രൂപ കൂട്ടി തരാൻ പറ്റുമോ? രാജീവ, ആദ്യ രാത്രിയിൽ ഭാര്യ ഭർത്താവിന് പാലെടുത്ത് കൊടുക്കല പതിവ്. ഇന്ന് ഞാൻ ക്ഷമിക്കാം. ഇനിയും എന്നെ കൊണ്ട് ഇങ്ങനെ ജോലി എടുപ്പിക്കാൻ ശ്രമിച്ചാൽ സംഗതി കുഴയും. എനിക്കൊരു സ്വസ്ഥതയില്ല. ഞാൻ കാരണം എല്ലാവരും വീട്ടിന് വെറുത്തില്ലേ? ഞാൻ ഇതിലും ഗുരുതരമായ കാര്യങ്ങളെ പ്രതീക്ഷിച്ചത്.
പക്ഷേ അത്രയും സംഭവിച്ചില്ലല്ലോ എന്ന് സമാധാനിക്കാം. ഏട്ടന്റെ മുൻപിൽ അമ്മയും അച്ഛനും മുഖം തിരിച്ചു നടക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ചിത്രേ, മക്കളുടെ കല്യാണ കാര്യം തങ്ങളുടെ അവകാശമാണെന്ന എല്ലാ അച്ഛനമ്മമാരും കരുതുന്നത്, അത് നിഷേധിക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അത്രേ സംഭവിച്ചുള്ളൂ. എന്റെ ഡാഡിയും അമ്മയല്ലേ, അതേകാലം അവർക്ക് എന്നോട് പിണങ്ങി നടക്കാൻ കഴിയില്ല. നീ പാലുടിക്കും, ഏട്ടൻ കുടിച്ചോളൂ. അങ്ങനെയല്ല, 50-50. എങ്കിൽ ഏട്ടൻ ആദ്യം കുടിക്കൂ. അതാ നിയമം, പക്ഷേ ഞാനത് മാറ്റുന്നു. ആദ്യം നീ. അല്ല, ആദ്യം ഏട്ടൻ. പറ്റില്ല, പാല് നീ കുടിച്ച് ഞാൻ കുടിക്കും. നാശം ആ മുടിഞ്ഞവൻ ഇനി വന്നില്ലെങ്കിലും വേണ്ടില്ലായിരുന്നു. ഈ ഒടുക്കത്തോടെ ചിരി അങ്ങടങ്ങിയിരുന്നെങ്കിൽ. എവിടായിരുന്നു ഇതുവരെ? ഞാൻ ഒരു പൂജ നടത്തുകയായിരുന്നു. എന്നെ കളിയാക്കണ്ട. സത്യമായിട്ടും നമ്മുടെ വിവാഹ ജീവിതം സന്തുഷ്ടപൂർണമാക്കാൻ ഒരു സ്പെഷ്യൽ പൂജ. യെസ്, അത് കഴിഞ്ഞ് ഭാര്യയെ തൊടാവുന്ന നിയമം. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ താമസിച്ച. നിനക്കിഷ്ടമായില്ലെങ്കിൽ ഞാൻ ഈ മുറിയിട്ട് പോയേക്കും. ഞാൻ പോകും. ആ, ഞാൻ പോവുക. അയ്യോ, പെണ്ണല്ലേ, ഞാൻ ഒന്നും പറയില്ല. പ്ലീസ്, ഞാനൊരു പാവമല്ലേ. കള്ളും കുടിച്ചാ കയറി വന്നിരിക്കുന്നു ദുഷ്ടൻ. എന്തൊരു വിധിയാണ് ഈശ്വരായത്. ഇതിനായിരുന്നു ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്. ഈ ദുഷ്ടനോട് ഞാൻ എങ്ങനെ ജീവിക്കും? എടാ ദുഷ്ട, ഉറങ്ങിയ. മഹാഭാവി ദുഷ്ടൻ. നല്ല ചേർച്ചയുണ്ട്. ഇനി ഈ മൂടൊക്കെ കളയൂ. കണി കാണുന്നത് നിന്റെ മുഖമായിരിക്കണമെന്നുള്ളത് എന്റെ ആഗ്രഹമല്ല, അവകാശമാണ്. അത് നീ നിഷേധിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കൂ? എല്ലാം നശിപ്പിക്കാൻ അവൾ കയറി വന്നിരിക്കുന്നു. അതിന് നീ കൂട്ടു നിന്നാൽ നിന്നെയും എനിക്ക് വെറുക്കേണ്ടി വരും.
ഇങ്ങനെ കാണുന്നതിനൊക്കെ കരയിൽ നിന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. എന്നോടൊന്നും പറഞ്ഞേക്കരുത്, ഞാൻ ഈ ചുറ്റുവട്ടങ്ങളൊന്നും പരിശീലിച്ചിട്ടില്ല. ഡാഡി ഒന്ന് വന്നോട്ടെ. വല്ല തെണ്ടികളും വിളമ്പിത്തരുന്ന തിന്നാനല്ല എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വേലക്കാരുടെ കൂടെ ഇരുന്ന് തിന്നിട്ട് എനിക്ക് പരിചയവുമില്ല. അടിച്ചു പുറത്താക്കാൻ ഇവിടെ ആർക്കും ചുണ്ടയില്ല. ഡാഡി
ചിത്ര അല്പനേരം പുറത്തു പോയി നിൽക്കൂ. ദിവ്യയെ ഞാൻ വിളിക്കുന്നു പറയും. ഡോക്ടർ ഏട്ടനെ വിളിക്കുന്നു. ആ വരൂ, ഇരിക്കു ദിവ്യ. ദിവ്യ, മുമ്പെങ്ങോ സംഭവിച്ച ഏതൊരു ഇൻസിഡന്റിന്റെ ഷോക്കിലാണ് ആ കുട്ടി. ഈ അസുഖം മാറില്ലേ ഡോക്ടർ? ഡോണ്ട് ബി നെർവസ്. കഴിയും വേഗം ചിത്രയെ പെർഫെക്റ്റ് ആയ ഒരു ഭാര്യയാക്കാമെന്ന് ഞാൻ ഗ്യാരണ്ടി ഇടുന്നു. ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിലേക്ക് വണ്ടി വിടുമോ? എന്ത് പറ്റി? അറിയില്ല സാർ. എന്ത് പറ്റി? ഓ, അത് ശരി. ചുമ്മാ അല്ല സാറേ, ഇപ്പോഴല്ലേ പിടികിട്ടിയത്. ബസ് സ്റ്റോപ്പിലെത്തിയാ നിൽക്കുന്നത് പതിവായി പതിവായി. ഇപ്പത് പതിവായി. ചുട്ടയിലെ ശീലം ചുട വരെ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആരെ? ഓവൽറ്റിൻ. എടാ, സാറുമാര് കല്യാണം കഴിച്ച ഉടനെ നീ അറിഞ്ഞില്ലേ? നീ നിന്റെ പഴയ സ്വഭാവമൊക്കെ മാറ്റിക്കോ. എന്തൊക്കെയാ പറയുന്നത്? ആള് വലിയ തമാശക്കാരന, കണ്ടാലറിയില്ലേ? ആ ഉവ ഉവ ഉവ. ആ കേറ്. ഡ്രൈവറെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. ഒരു തമാശക്കാരൻ വന്നിരിക്കും. ഡ്രൈവർ ഒരു ഫാഷനേ അല്ല, നമ്മൾ സ്വയം ഓടിക്കുന്ന നല്ലത്. അയ്യോ കൊച്ചമ്മേ, വണ്ടി ഓടിക്കല് മാത്രമല്ല ഡ്രൈവറുടെ ജോലി. സാറുമാരോട് ചോദിച്ചു നോക്ക്. എടാ കാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ ഇനിയും ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട്. പണ്ടത്തെ ഓർമ്മ വെച്ച് അവിടെ ഇവിടെ നിന്നേക്കരുത്. ചിലപ്പോഴൊക്കെ നമ്മൾ അത് കണ്ടില്ലാന്ന് ധരിക്കേണ്ടി വരും. നിനക്കും അത് ഓർമ്മ വേണം. മോൾ ഒറ്റയ്ക്കാണോ വന്നത്? എന്താ രമേശിന്റെ കൂട്ടായിരുന്നത്? അവൻ വന്നിട്ട് പോയി. വൈകിട്ട് വിളിക്കാൻ വരുമ്പോഴേക്കും ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഞാൻ ശാന്തമ്മോടല്ല സംസാരിച്ചത്, എന്റെ മോളോടാ. ഡാഡി എന്നോട് ഒന്നും പറയണ്ട. ഇന്നലെ ഫോൺ ചെയ്തതല്ലേ? എന്നിട്ട് ഇന്ന് കാലത്തെങ്കിലും ഒന്ന് വരാൻ തോന്നിയോ? ഞാൻ അവിടെ കിടന്ന് മരിച്ചാലും ആരും തിരിഞ്ഞു നോക്കില്ല. ഡാഡി അങ്ങോട്ട് പുറപ്പെടാൻ ഇരിക്കായിരുന്നു, അപ്പഴാ മമ്മിയുടെ ഫോൺ വന്നത്. ഞാൻ എന്താ ചെയ്യാ ഡാഡി? ഇനിയിപ്പോ ഡാഡി എന്താ ചെയ്യാ മോളെ? താലി കെട്ടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഈ വിവാഹം വേണ്ടാന്ന് വെക്കായിരുന്നു. കെട്ടിക്കഴിഞ്ഞാ പിന്നെ പെട്ടത് തന്നെ. ഡാഡി അനുഭവിക്കുന്ന ദുരിതം മോള് കാണുന്നതല്ലേ? ഈ നേരത്തല്ല നിങ്ങളുടെ കിന്നാരം പറച്ചില്. ശാന്തെ, ആ രാജശേഖരന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? വെട്ടൊന്ന് തുണ്ടന്നുണ്ട്. ആരുടെ അഭിപ്രായത്തിന് അവിടെ യാതൊരു വിലയില്ല. അതുകൊണ്ട് എന്റെ മോള് മരിക്കുന്നവരെ അവിടെ കിടന്ന് അനുഭവിച്ചോട്ടെന്നോ? ഞാൻ സമ്മതിക്കല്ല. നിന്റെ സമ്മതം കൊണ്ട് എന്താ കാര്യം? അവളും നിയമപ്രകാരം അവിടെ ഒരുത്തിന്റെ ഭാര്യയായിട്ട് വന്നവളല്ലേ? ഡാഡി മമ്മി എന്റെ ഇഷ്ടത്തിന് നടത്തിത്തന്ന കല്യാണം ആയതുകൊണ്ട്. അല്ലെങ്കിൽ രാത്രി തന്നെ ഞാനിങ്ങ് പോരുമായിരുന്നു. എങ്ങോട്ട്? എങ്ങോട്ടെന്ന്? ആ എന്റെ മോൾ ഓടിപ്പോരണ്ട, നീ അവിടെ തന്നെ നിക്കണം. നീ അവളെ പോലെ വലിഞ്ഞേറി വന്നവളൊന്നുമല്ല. ആഹാ, ഇനി മനുഷ്യയുടെ മോത്ത് എങ്ങനെ നോക്കും? അവളെ എന്നെ ഒരുപോലെയല്ലേ നാട്ടുകാർ കാണുന്നത്? രമേശ് എന്ത് പറയുന്നു? എന്ത് പറയാൻ? അനിയനെന്ന് വെച്ചാ ജീവന, എതിർത്തൊരക്ഷരം പറയില്ല. മോൾ അമ്മ അനുസരിക്കാമോ? ഒരൊറ്റ ആഴ്ച കൊണ്ട് അവളെ അവിടെ ഓടിക്കാനുള്ള പണി അമ്മ പറഞ്ഞുതരാം. എങ്ങനെയാ ശാന്ത? നിങ്ങൾ അറിയണ്ട. എന്തിനാ അറിയുന്നേ? ആ പട്ടാളക്കാരനോട് പോയി ഒന്ന് സംസാരിക്കാനുള്ള ചങ്കൂറ്റം പോരുമില്ല. ആണെന്നും പറഞ്ഞ് നടക്കുന്നു. നീ വാ മോളെ. എങ്ങോട്ടാ? മക്കള് വന്നിരിക്കുന്നു. 12:30 കഴിഞ്ഞു, വീട്ടിലേക്ക് വരാനുള്ള സമയം ഇതല്ല. എന്തൊരു പ്രകൃതമാ ഇത്! ആ കുട്ടികളെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്! ഈ വീട്ടിലെ അച്ചടക്കം അവർക്കും ബാധകമാണ്. പാതിരാത്രിക്ക് അവരെ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല. വേണ്ട, ഞാൻ തുറന്നോളാം. ബെല്ലടിച്ച് കൈ കൊഴിഞ്ഞു. എന്തൊരു ഉറക്കം ഇത്! ക്ഷമിക്കണം, ഇനി മുതൽ ഉറങ്ങാതെ കാത്തിരിക്കും. രമേശ് എവിടായിരുന്നു ഇതുവരെ? പറയൂ. ഇതെന്താങ്കിൽ? എവിടെ പോയാലും വന്നാലും ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൂടെ അല്ലേ? ചോദിച്ചതിന് മറുപടി പറയും. അച്ഛാ കടന്നു പോകുന്നുണ്ടോ എന്റെ തുമ്പിന്ന്?
ഡാഡി ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. That's none of my business. അതല്ല ഡാഡി. Look, വിവാഹം എന്ന് പറയുന്നത് നിനക്കൊക്കെ എന്ത് തോന്നിയ അസുഖം കാണിക്കാനുള്ള ലൈസൻസ് അല്ല, മനസ്സിലായോ? അച്ഛനോട് പറഞ്ഞേക്കണം ആവശ്യത്തിന് അനാവശ്യത്തിനും കയറി ഞങ്ങളെ ഭരിക്കാമെന്ന. ഞങ്ങൾക്ക് അനുസരിക്കാനാവില്ല. മക്കളായാലും തന്നോളം പോന്നാൽ താനെന്നെ വിളിക്കാവുന്ന, അങ്ങനെ കരുതാവൂ. എനിക്കങ്ങനെ കരുതാനാവില്ല. മക്കളാണ് എന്റെ എല്ലാം. അവരെത്ര വലുതായാലും എന്റെ മക്കൾ തന്നെ ആയിരിക്കണം. ഗുഡ് മോർണിംഗ്. പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? അടുത്ത് കിടക്കുന്നത് സ്വന്തം ഭാര്യ തന്നെയല്ലേ? നീ എന്തിനോട് വന്നു? ബെഡ് കോഫി. എനിക്കിപ്പോഴും ചിരിക്കാൻ പേടിയാ. വണ്ടി തനിയെ സ്റ്റാർട്ട് ആയാലോ? ഒരു കാര്യം പറഞ്ഞേക്കാം, നീ കഴിയുന്നെങ്കിൽ ഇവിടെ കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾ ഒരു മരി വരട്ടാ വന്നേക്കരുത്. ആരേട്ടാ അത്? ബെഡ് കോഫി. ഇത്ര നേരത്തെ എന്തിനാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? നാളെ മുതൽ ഞങ്ങൾക്ക് ബെഡ് കോഫി 8:30 മതി. ഓ, നാളെ മുതൽ എങ്ങനെയാവാ? ഞാൻ ഉറങ്ങാണെന്ന് എഴുതി അവളോട് കൊഞ്ചി കൊഴിയായിരുന്നല്ലേ. ഞാൻ തലേ കൂടെ ഒഴിച്ചു കാപ്പി. വലിയ അരിച്ചെന്തിനൊന്നും ആവണ്ട, നിങ്ങളെ എനിക്കറിയാം. എന്താ പെട്ടെന്നൊരു ജലക്ഷാമം? മന്ത്രിസഭ മാറിയാവോ? അല്ല, ജലക്ഷാമം. നിൽക്കണം സാറേ, ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ വന്നോളാ. എന്നെ പേടിച്ച് ഒളിച്ചോടാൻ തുടങ്ങിയ ഇവിടുത്തെ ജോലി വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഒന്ന് കാണാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ ഈ തിരക്കിനിടയിൽ സമയം കിട്ടണ്ടേ. എന്താ വിശേഷം? ഇനിയും വല്ല സമ്മാനങ്ങളും തന്നേൽപ്പിക്കാനുണ്ടോ? ഓ, ആരെങ്കിലും കേട്ടാൽ കുഴപ്പമോ അല്ലേ? വേണ്ട, നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം. എങ്ങോട്ട്? അമ്പലത്തിലേക്ക്. എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. എനിക്കും എനിക്ക് കൊച്ചമ്മേടെ കൂടെ വരാനാ പേടി. ജോലി എടുത്തത് മതി, വേഷം മാറി എന്റെ കൂടെ വാ. ഞാനും വരാ. ഏയ്, ഏതായാലും അമ്പലത്തിൽ പോവല്ലേ, ഒന്ന് കുളിച്ചോളയാ. സുവിശാചിച്ചേ, ഭാവി രക്ഷിക്കണവേ. പറ്റമേ 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 പറ്റമേ. ഏയ്, ആ കാണുന്ന വഴി വളഞ്ഞു നിന്ന് കയറുന്നത് അമ്പലം. വഴി എനിക്കറിയാം. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. നിൽക്ക്, വഴി കാണിക്കാനല്ല തന്നെ കൂട്ടിയത്. പിന്നെന്തിനെ? ഒന്നിനെ എന്നെ തൂക്കിക്കൊല്ലി, അല്ലെങ്കിൽ എന്നെ തൂങ്ങിച്ചാവാൻ വിട്. ഇത് രണ്ടും ചെയ്യാതെ എന്റെ ശ്വാസം മുട്ടിക്കല്ലേ. ഞാൻ അഗസ്റ്റിനെ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് എന്നാ പറഞ്ഞത്? കൊച്ചമ്മ കൊള്ളാവുന്ന നാല് ചീത്ത പറഞ്ഞാലെങ്കിലും എനിക്ക് അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിക്കാമല്ലോ. കൊച്ചമ്മയെ നശിപ്പിച്ചിൽ ഞാനും കൂട്ടി എറിഞ്ഞിട്ടുണ്ട്. അതിന് പകരം വീട്ടാണ് കൊച്ചമ്മ ഈ വീട്ടിൽ വന്ന് കയറിയെന്ന് എനിക്കറിയാം. എന്ത് ശിക്ഷയാണെങ്കിലും അത് നേരത്തെ ഇനി തന്നാ. എനിക്ക് അഗസ്റ്റിനോട് ഒരു പരാതിയില്ല. സാറന്മാരെ പേടിച്ച് തനിക്കത് ചെയ്യേണ്ടി വന്നാണെന്ന് എനിക്കറിയാം. അപ്പോ കൊച്ചമ്മേനെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിട്ടുവല്ലേ? അല്ല, തന്റെ വിധി ഞാൻ അത്ര പെട്ടെന്ന് തീരുമാനിക്കില്ല. ഞാൻ ആരാണെന്ന് അറിയാവുന്ന ഒരാളെങ്കിലും എന്റെ കൂടെ വേണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാ, പക്ഷെ എന്റെ അന്നം മുടക്കരുത്. എന്തെങ്കിലും വലിയ സാർ ഈ വിവരം അറിയും, അന്നും മുടങ്ങും. ജോലി പോകുന്നതിൽ അത്രയ്ക്ക് പേടിയുണ്ടോ? മനസമ്മതത്തോടെയും മനസമ്മതമില്ലാതെയും നടന്ന കല്യാണം കണക്ക് വഴി നാലാ. അതിൽ സമ്മതത്തോടെയും സമ്മതമില്ലാതെയും ജനിച്ച കുട്ടികൾ കണക്ക് ഞാൻ പിന്നെ പറയാ. അവരെ പോരണമെങ്കിൽ ശമ്പളം മാത്രം പോരാ, ശമ്പളവും കൂടി വേണം. സാറുമാരെ പോലെ വാരിക്കൊരു തരാനുണ്ടല്ലോ. ഇവിടെ വേറെ ആരാ ഉള്ളത്? ഒന്ന് ആലോചിച്ച് പേടിക്കണ്ട, തന്റെ ജോലി ഞാൻ കളയില്ല. പക്ഷെ ഒരു കാര്യം, താൻ എനിക്ക് വാക്ക് തരണം. എന്താണാവൂ? ഞാൻ ആരാണെന്ന് ഞങ്ങൾ മൂന്നുപേരെ കൂടാതെ തനിക്കേ അറിയൂ. തന്നിൽ നിന്നും മറ്റാരും അതറിയരുത്. അപ്പോ അറിയില്ലേ? ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കണ്ട. ഞാൻ പറയുന്നതനുസരിച്ച് നടന്നാ മതി. അയ്യോ, ഇന്നോളം ഈ അഗസ്റ്റിൻ പാവികളായിട്ട് കുരങ്ങ് കളിപ്പിച്ചിട്ടേ ഉള്ളൂ. താ, ഇന്നിപ്പോ ഞാൻ തന്നെ കുരങ്ങായി. കർത്താവേ, രക്ഷിക്കണമെങ്കിൽ ദേ ഇപ്പൊ രക്ഷിക്കണം, പിന്നെ രക്ഷിച്ചിട്ട് കാര്യമില്ല കേട്ടോ. താനൊന്നും ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ, ദേ വരണേ ദേ വരണേ.
മക്കള് കാത്തിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല, അവരോടൊപ്പം ഇരുന്നാൽ ചിലപ്പോ എനിക്കെന്റെ നിയന്ത്രണം നഷ്ടപ്പെടും. ശാരദ, നീ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് തൃപ്തിയോടെ കഴിക്കണം. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നീ ചെന്ന് അവർക്ക് വിളമ്പി കൊടുക്ക്. കമോൺ. രാജി വന്നില്ലേ? ഈ ചേച്ചിയോട് ചെവിക്ക് പിണക്കാണോ? ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങളാണോ അതിനോട് പിണങ്ങിയത്? നീ ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് സഹിക്കാൻ കഴിയത്തു. അവളുടെ പാവമാണ്, ഏട്ടനത് അറിയഞ്ഞിട്ട. ഇതിന് ഇത്രയൊക്കെ പറയാനുണ്ടോ? രവിക്കെന്താ, ആലോചിക്കാൻ ബുദ്ധിയില്ലേ? പെട്ടെന്ന് ഒരാവേശത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയി. അവളെ അങ്ങ് ഉപേക്ഷിച്ചാൽ പ്രശ്നം തീരുമല്ലോ. നല്ല പാർട്ടിയാ, കാത്തിരുന്ന് ഞങ്ങൾ കുഴിഞ്ഞു. എന്നാലും പുറത്തേക്ക് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. വേഗം വാന്നേ, ഞങ്ങൾ കഴിക്കാതെ കാത്തിരിക്കുക. എവിടെയായിരുന്നു കാലത്തെ അമ്പലത്തിൽ? അത് നല്ലതാ. ഡേ, എവിടേക്കാ? ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വിളമ്പി തന്നാട്ടെ. അല്ലെങ്കിലേ പഠിച്ച തൊഴിലൊക്കെ മറന്നുപോകും. കണ്ടില്ലേ ആ പാത്രമെടുക്കലും വിളമ്പലും? അതിനൊരു പ്രത്യേക സ്റ്റൈല് തന്നെ. പിന്നെ അതാണ് പാരമ്പര്യം വേണമെന്ന് പറയുന്നത്. അതെ, എനിക്ക് നിങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇതിനകത്തിട്ട് ഞങ്ങൾ നീറ്റിക്കുരാന്ന ഭാവമെങ്കിൽ ആയിക്കുള്ളൂ. നിർത്തണം. സഹിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. അവളിവിടെ വേലക്കാരിയായിട്ട് വന്നതൊന്നുമല്ല, അവളും എന്റെ മരുമോള് തന്നെയാണ്. ഡാഡി, ലീവ് കഴിഞ്ഞു. ഞാനിന്ന് ജോലിക്ക് ജോയിൻ ചെയ്യുകയാണ്, പ്രൊമോഷനോട് കൂടി. ഞാൻ എന്തായി തീരണമെന്ന് ഡാഡി ആഗ്രഹിച്ചിരുന്നുവോ ആ പദവിയിൽ ഞാൻ എത്തിയിരിക്കുന്നു, ജനറൽ മാനേജറായി. ഡാഡിയുടെ അനുഗ്രഹം എനിക്ക് വേണം. അത് തന്നില്ലെങ്കിലും ഒരിക്കലും എന്നെ ശപിക്കരുത്. എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ മോനല്ലേ, അവനൊരു നല്ല കാര്യത്തിന് പോകുമ്പോ. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ജോണി, വണ്ടി എത്രോ? അവരെന്നെ കാത്താ നിൽക്കുന്നത്. ഇപ്പോഴങ്ങോട്ട് പോകണ്ട. ആരാത്? അതൊക്കെ പിന്നെ പറയാം. വണ്ടി തിരികെ. ഇതിന് കമ്മീഷൻ വേറെ തരു തന്നെ വേണം. ഈ നേരത്താണ് ഇങ്ങനെ ഒന്ന് വണ്ടി എടുക്കണം. ആ പോട്ടെ, വണ്ടി മുന്നോട്ട്. അല്ല, പിന്നോട്ട്. ആരാണ്? പുറപ്പെടുകയാണോ? പരീക്ഷ കഴിഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ടെന്താ? രമേശ്, കളി മതിയാക്കോ. ഞാൻ വടക്കിനോ വക്കാണത്തിനോ വന്നല്ല, എന്റെ അനിയത്തെ രക്ഷിക്കണം. രക്ഷിക്കാൻ ഞാനാരാ? ഈശ്വരനോ? രമേശ്, ഞാൻ നിന്റെ കാലി പിടിക്കാം. പ്ലീസ്, എന്റെ മേരിയെ കൈയെടുത്ത്. അവൾ എന്റെ കുടുംബം പോറ്റുന്നത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അളിയനൊരു കാര്യം ചെയ്യും, എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കും, എന്നിട്ട് നാല് കാശുണ്ടാക്കി അനിയത്തെ കെട്ടിച്ചയക്ക്. അതാണ് ആണത്വം. അല്ലാതെ വഴിയെ പോകുന്നവന്റെ തലയെ കെട്ടിയേൽപ്പിക്കലല്ല. ജോണി, പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. ആളറിയും മുമ്പ് സംഗതി ഒതുക്കി തീർക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓഹോ, ബലം പ്രയോഗിച്ച് അനുസരിപ്പിക്കാനാണോ? നിങ്ങളെ അടക്കി നിർത്താൻ വയ്യാത്തതിന് എന്റെ അടുത്ത് വന്നു കിടന്ന് എന്തിനാ കുറയ്ക്കുന്നത്? അവളെയും കൊണ്ടല്ലാതെ നീ നാട് വിട്ടെങ്കിലും പോയില്ല.
മാത്രം ബാക്കിയാവണ്ട. മാറി നിൽക്കട. ഇവനൊന്ന് ആശുപത്രിയിലാക്കി. ഇനി ഞാൻ താമസിച്ചാൽ ചിലപ്പോ നാട്ടിലെത്താൻ വരും. എന്റെ കർത്താവ് ഇവിടെ വല്ല വണ്ടിയും കയറി ചത്തിരുന്നെങ്കിൽ കൊണ്ടാരട. ഇനി ഇവിടെ ഇങ്ങോട്ട് കത്തി. അയ്യോ, ഓണടിക്കണ ഞാൻ വരികയല്ലേ. ബോറടിക്കാതെ വേഗം വണ്ടി ഇട്. അഗസ്റ്റിൻ ആരായിരുന്നു ആ പെണ്ണ്? അത് ഒരു പെണ്ണാ. അവൾ തന്റെ ആരാന്നാ ചോദിച്ചത്? എന്റെ ആരുമല്ല. പിന്നെ കൊച്ചമ്മമാരിങ്ങനെ കുത്തി കുത്തി ചോദിച്ചാ അഗസ്റ്റിൻ കൊഴയും. കൊച്ചു പിള്ളേരെ മനസ്സായിരിക്കും. പിള്ള മനസ്സിൽ കള്ളവനെ ഇല്ലെന്നാണല്ലോ പഴമൊഴി. അപ്പോ അതിലെന്തോ കള്ളുണ്ട്. കള്ളം എന്റെ വകയല്ല. ഞാനായിട്ട് കള്ളനാവരുത്, അതുകൊണ്ട് പറയേ. അവൾ എന്റെ ഒരു പരിചയക്കാരി മാത്രമാണ്. എങ്ങനെ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചാ എനിക്ക് ചിലപ്പോ ഒരു സത്യം പറയേണ്ടി വരും. അത് ചിലപ്പോ കൊച്ചന്മാർക്ക് സഹിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം മാത്രം നിർബന്ധിക്കരുത്. അവള് സാറുമാരുടെ ഫ്രണ്ടാ. ഇല്ലാവചനം പറയരുതല്ലോ. ഇപ്പഴെങ്ങും അല്ല, കല്യാണത്തിന് മുമ്പാ. ഇപ്പൊ വളരെ ഡീസന്റ്. എന്റെ ദൈവമേ, അവർ അത്തരക്കാരാണോ? ഇപ്പോഴെങ്കിലും സത്യം അറിഞ്ഞല്ലേ ഈശ്വര. കൊച്ചമ്മ വികാരവിചിത്രയാകാതി. സത്യമായിട്ട് പറയാം കൊച്ചമ്മേ, പലപ്പോഴും ഇത്തിരി ജീരകോ രണ്ട് കരയാമ്പോ ഒക്കെ തിന്നും. അല്ലാതെ ഒരു ദുസ്വഭാവം അവർക്കില്ല. എന്നുവെച്ചാ എപ്പോഴും ജീരം തിന്നാറുണ്ടെന്നല്ല പറഞ്ഞത്, പലപ്പോഴും രണ്ട് സ്മോൾ അകത്താക്കുമ്പോ. എന്താ എന്നുവെച്ചാ എപ്പോഴും മദ്യം വെച്ച് നടക്കാറുണ്ടെന്നല്ല പറഞ്ഞത്. സ്ത്രീകളെ വല്ലപ്പോഴൊക്കെ ആരെങ്കിലും ഏർപ്പാടാക്കുമ്പോ അല്ലാതെ. അതെ, വണ്ടി അത് കടങ്ങി പൊളിഞ്ഞു. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. പൊന്നു മോളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇനി എന്ത് കേൾക്കാൻ? ആ അഗസ്ത്യം പറയുന്ന കേട്ടപ്പോ എന്റെ തൊലി ഉരുകയായിരുന്നു. അപ്പൊ അവനാണ് ഈ വേലയെ കോപ്പിച്ചതല്ലേ? ആ സ്നേഹമുള്ളവർ അങ്ങനെയാ. എങ്ങനെ അവിടെ പോയി സ്നേഹിച്ചോടി? അല്ല കണ്ടോ കണ്ടോ, നിങ്ങൾ അങ്ങനെ പറയൂ. നിങ്ങൾക്ക് എന്നോട് അല്പം പോലും സ്നേഹമില്ല. നീ ഇടന്ന് ബഹളം വെക്കാടി. പഠിക്കുന്ന സമയത്ത് അല്ലറ ചില്ലറ വേലത്തരങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള അല്ലാതെ മനസ്സാവായ കർമ്മം ഞാൻ ഒരു തെറ്റും ചെയ്തില്ലടി. നോണ പേരും നോണ, ഇനി എന്നെ കള്ളം പറ്റി കേൾക്കൂല. ഞാൻ പോവാ രജനി. സത്യമായിട്ട് ഞാൻ പറയുവാ, നീ പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പൊയ്ക്കോ, എന്തിനാ നിന്നത്? നിങ്ങൾ ചാവുമോ? എനക്കെന്നെ വിശ്വാസമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ഇനി ഒന്നും പറയില്ല. എനിക്ക് ചേട്ടനെ വിശ്വാസമാണ്. ആണോ? സത്യമായിട്ടും. എനിക്ക് മാപ്പ് വരികട്ടാ. താരമല്ല കുട്ടി, നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. പിന്നെ എന്നെ കല്യാക്കുകയാണല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും ചേട്ടൻ എനിക്ക് ഒരു വിലയും തരുന്നില്ലല്ലോ. ചെയ്യുന്നില്ലേ ദുഷ്ടൻ? നന്ദി കെട്ട നായൻ, ഞങ്ങളുടെ കുടുംബം തകർത്തിട്ട് നിനക്കെന്താ ലാഭം? ഞങ്ങളോട് കളിച്ചാൽ നിന്നെ ഇനി ഒരു നിമിഷം ഇവിടെ നിർത്തില്ല. വേണ്ട, അഗസ്ത്യം പോയേക്കാ. എന്നാലും ഞാൻ ഒറ്റയ്ക്കാവൂല്ലോ പോവാ. സാറുമാരും കൂടെ കാണുമല്ലോ. ഇടി വിടു സാറേ, ഷർട്ടി വിളിയും. സാറ് വിഷമിക്കാതെ, അച്ഛൻ പുറത്താക്കിയാലും നമ്മൾ തണ്ടാനൊന്നും പോണില്ല. നമുക്കൊരു ടാക്സി സംഘടിപ്പിക്കാം, ഞാൻ ഓടിക്കും. സാറുമാര് ക്ലീനമ്മായേക്കോ. എടോ എടോ, ഓ അസം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒടുവിൽ അതാ കരി. യോ വല്ലാതെ തല്ലിയോ? എനിക്ക് വേണ്ടി ചേട്ടൻ അങ്ങനെയൊന്നും കരുതാനില്ല കുഞ്ഞെ. പാപം ചെയ്യാനുള്ള പ്രായം കഴിഞ്ഞു. ഇനിയിപ്പോ പ്രായച്ചിത്തത്തിന്റെ കാലമാണ്. എനിക്ക് മനസ്സിലാകാത്തത് കുഞ്ഞി കളി എങ്ങനെ അവസാനിപ്പിക്കാൻ പോണെന്ന്. എനിക്കറിയില്ല.
മേലേന്ന് തള്ളി താഴെ ഇട്ടേ. അയ്യോ അയ്യോ, ആ ചോര വരുന്നയ്യോ, ഞാൻ ചാവ. അയ്യോ വേറെ ആരെയും മാമാവി ഇറങ്ങി വരുന്നുണ്ടല്ലോ, ഒന്നും അറിയാത്ത പോലെ അവളെ ഒന്ന് പിടിച്ച് തള്ളി നോക്കണം, അപ്പൊ അറിയാം വിവരം. അയ്യോ മോളിലുണ്ട്. രജനി, രാജീവിനെ ആകെ അങ്ങ് വരണ്ടു പോയി. എന്താണ് ഉണ്ടായത്? ഒന്നുമില്ല, ആ അലവലാതി ഒന്ന് തള്ളിയിടാൻ നോക്കിയതാ. വീണത് പാവം രജനിയായി പോയി. എന്നിട്ടെന്താ? ചെറിയൊരു മുറിവ് അത്രേ ഉള്ളൂ. എന്നാലും രജനിയെ സമ്മതിക്കണം. വീണെടുത്തെന്ന് തോന്നിയ ഐഡിയ ചിത്ര തള്ളിയിട്ടെന്നും പറഞ്ഞ് ഒരു നിലവിളിയല്ലേ. ഞാൻ പോലും വിശ്വസിച്ചു പോയി. അങ്കിൾ അവളെ അടിച്ചാടി പൊതിനെ കിട്ടി. കാണണ്ട കാഴ്ചയായിരുന്നു കേട്ടോ അത്. നേരോ ചെന്ന് നോക്കണം. പരയം കുതിരയെ പോലല്ലേ കിടക്കുന്നത്. അയ്യോ അവിടെ തൊടല്ലേ, അയ്യോ വെയ്യാതിരിക്കാണേ വീണന്റെ. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്. ഡേ, എന്ത് ഭ്രാന്തയെ കാണിച്ചത്? ആ പാവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേണേ മക്കളോട് ഞാൻ ചോദിച്ചാട്ടെ, ഞാൻ അവര് പറയുന്നത് കേട്ടതാ. ചിത്ര തള്ളിയിടാൻ ശ്രമിച്ചപ്പോ രജനി വീണതാ. ഒരു മിണ്ടാപ്രാണിയെ പോലെ കഴിയുന്ന പെണ്ണാ. അവളെ ഇങ്ങനെ ദ്രോഹിച്ചാൽ ഈശ്വരം പൊറുക്കില്ല. എനിക്ക് അല്പസ്വസ്ഥത വേണം. അവരുടെ നുണ വിശ്വസിച്ച് ഡാഡി കൂടി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിന്നെ ധൈര്യമായി ഞാൻ എങ്ങനെ ഇവിടെ താമസിപ്പിക്കും? എന്തിനാ അച്ഛനെ കുറ്റം പറയുന്നത്? നിന്റെ ഈ പ്രകൃതമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് പറഞ്ഞാലും അച്ഛനെയും അമ്മയും വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. ചിത്രേ, തൽക്കാലത്തേക്കെങ്കിലും നമ്മൾ മാറി താമസിച്ചേ പറ്റൂ. മമ്മി അതാ പറയുന്നത്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാ. ഏട്ടാ പ്ലീസ്, കുറച്ച് ദിവസത്തേക്കെങ്കിലും സന്തോഷമായി മനസ്സമാധാനത്തോടെ കഴിയാമെന്ന് കരുതിയ. നീ എന്റെ കൂടെ വരില്ലേ? ഏട്ടനെ ഇഷ്ടം പോലെ ചെയ്യൂ. എന്തൊരു സാഹസമായി കാണിച്ചത്, ഒരു എഴുത്ത് പോലും എഴുതാതെ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകുന്നത്. അല്ലാതെ ഞാൻ എന്താ ചെയ്യാ? എന്റെ കല്യാണം ഉറപ്പിച്ചു, എത്ര എതിർത്തിട്ടും അമ്മ സമ്മതിക്കണില്ല. ഏട്ടനെ അറിയിക്കാൻ ഇവിടാ നേരം, അതാ ഓടിപ്പോന്നത്. നാട്ടിലേക്ക് ഞാനിനി തിരിച്ചു പോവില്ല. ഏട്ടൻ കൈകഴിഞ്ഞാൽ എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും കിടന്നേ മരിക്കും. ഇല്ല, എന്നെ ഓർത്ത് മരിക്കാനല്ലല്ലോ നിന്നെ ഞാൻ സ്നേഹിച്ചത്. ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. എങ്ങോട്ടാ മക്കൾ? കാപ്പി അനത്തിയ കൈയൊന്നും ഒടിഞ്ഞു പോവില്ല. അവിടെ ചിത്ര ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അവള് പോയപ്പോഴ അസുഖം വരാൻ കണ്ടത്.
Yes, Colonel Rajasekharan here. Daddy, ഇത് ഞാനാ. രവി. ഡാഡിക്ക് ഇപ്പോഴും എന്നോട് വെറുപ്പാണ്. ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ. സ്റ്റോപ്പ് ഇറ്റ്. ആ വിഷയം ഫോണിലൂടെ സംസാരിക്കാനുള്ളതല്ല. മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അമ്മ എടുത്തുണ്ടോ ചോദിക്കും. ഡാഡി ഒന്ന് ഫോൺ മമ്മിക്ക് കൊടുക്കും. അവൾ കിടക്കുകയാണ്. നല്ല സുഖമില്ല. എന്തുപറ്റി? പേടിക്കാനൊന്നുമില്ല. വെക്കട്ടെ. എന്താ മമ്മിക്ക് എന്തോ സുഖമില്ലെന്ന്? എനിക്ക് നമുക്ക് ഉടനെ പോകാം. പേടിക്കാനൊന്നുമില്ലെന്ന് ഡാഡി പറഞ്ഞത്. എന്നാലും അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു. പോയേ തീരൂ. പോകാന്നേ. പുഷ്പാഞ്ജലി നടത്തി. ഇതാ പ്രസാദം. മരുന്ന് അങ്കിളിന് വേണ്ടി പുഷ്പാഞ്ജലി അത് ഇത് ഹോ എന്നെ കൊണ്ടൊന്നും പറയുകേണ്ട. അത് അവളുടെ സാമർഥ്യം. അതിന് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ പാട്ടിലാക്കാൻ നിങ്ങൾ കൂടെ കഴിവ് വേണം. ആന്റി ഇന്നത്തെ ഡാഡിയുടെ പിറന്നാവിടെ കഴിഞ്ഞ പിന്നെ അവളെ പിടിച്ചാ പിടി കിട്ടില്ല. വല്ലതും ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവളുടെ ഡാഡി ഞാൻ കയ്യിലെടുക്കും. അങ്ങനെ മാത്രം കുറ്റമൊന്നും പറയണ്ട. ഇയാളെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഡാഡി ഒരുമാതിരി ഇല്ലാത്ത പറഞ്ഞാണ്ടല്ലോ. ഞാൻ ഇന്നേവരെ അവളുടെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അയ്യോ ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ മനസ്സാ. അനിയനോടുള്ള പ്രേമം മൂത്തു മൂത്ത് ഇനിയിപ്പൊ അന്യന്റെ ഭാര്യയോടും വന്നുകൂടാന്ന് എന്താ ഉറപ്പ്? എനിക്കും അതാ മമ്മി പേടി. രമേശിനെ എനിക്ക് വിശ്വാസമാ. എന്നാലും ഒരാണല്ലേ, അവളാണെങ്കിൽ എന്തിനും ഒരുമിട്ട് നടക്കുക. നിങ്ങളും നിർത്തു മക്കളെ. കല്യാണ ചടങ്ങിലല്ലേ അവള് കയറി വന്നത്? ഇന്ന് പിറന്നാൾ ചടങ്ങിൽ അവൾ ഇറങ്ങിപ്പോവും. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളൊക്കെ എന്റെ കൂടെ നിൽക്കാമോ? ഞങ്ങൾ റെഡി ആന്റി. പക്ഷെ ഇവരെ വിശ്വസിച്ച് ഒന്നും ചെയ്യാക്കൂല. അങ്കിളിന്റെ നിറം മാറിയാ ഇവരും മാറും. പോന്തിനെ പോലെയാ. എന്താടി ഓന്തോ, നിന്റെ ഭർത്താവായിപ്പോണ്ട് എന്തും വിളിക്കാന്നായോ? എന്താ സത്യം പറയുമ്പോ ദേഷ്യം വരുന്നുണ്ടോ? അനിത പ്ലീസ്, ഇനി ഒരു നിമിഷം ഇവിടെ എന്തെങ്കിലും അഭിവാദം ചെയ്തു. നിങ്ങൾ ഒന്നിച്ചു തന്നെ ഞാൻ പോവാ. ഇല്ല അവളവിടെ ഉള്ളോണ്ടാ പോവാൻ ഇത്ര ധൃതി. എടി 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 വീട്ടി വാ. എത്ര പറഞ്ഞാലും ഈ അമ്മയൊന്നും അടങ്ങിയിരിക്കില്ല. ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? ഒന്നെങ്കിലും എന്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന് തൃപ്തിയാവില്ല. അച്ഛനത് എങ്ങനെ അറിയാൻ പോണത്? വേണമെങ്കിൽ പരീക്ഷിക്കാം. ഒന്ന് രുചിച്ചാൽ അദ്ദേഹത്തിന് ഞാൻ പാചകം ചെയ്തത് തിരിച്ചറിയും. മോളെ ഒന്ന് ഡ്രസ് ചെയ്യ, അവരൊക്കെ വരാറായി. ഇല്ല, ഇതൊന്ന് തീർന്നോട്ടമ്മേ.
ഇനി എനിക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. മോള് ചെല്ല്, വരുന്നവർക്കേ മോടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനല്ലേ സമയം കാണൂ, അതിനിട കൊടുക്കണ്ട. ചെല്ലു മോളെ, ചെല്ല്. ആ അതിങ്ങതാ. നിന്റെ ഒരുക്കും തരുമ്പോഴേക്കും സദ്യ കഴിഞ്ഞ് എല്ലാരും പോകും. ഇന്നാണ് എന്റെ മനസ്സിന് അല്പം ആശ്വാസം വന്നത്, നിന്നെ സന്തോഷത്തോടെ കണ്ടപ്പോ. എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയിരിക്കുക, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ആ വേഗം ഒരുങ്ങ് പോവാ. ഞാൻ റെഡി. ആ മതി, വേഗം പോവാ. പിറന്നാളിന് ഞാൻ ക്ഷണിച്ചവരൊക്കെ വന്നു കഴിഞ്ഞു. സോറി ഡാഡി, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. മനസ്സിലായി. അതിനു മുമ്പ് നിന്നോടൊരു കാര്യം പറയണമെന്ന് തോന്നി. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമാണ് ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. അവർക്കിടയിലേക്ക് എന്റെ മരുമകളായി കടന്നു വന്ന് നീ അവരെ അവമാനിക്കും. ഡാഡി സോറി, ചിത്ര വരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നീ വന്നേ മതിയാവും, റൈറ്റ്? അച്ഛൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല. ചിത്രേ, അച്ഛൻ വിഷമിപ്പിക്കാതിരിക്കൂ, പ്ലീസ്. ഇല്ല ചിത്രേ, എനിക്ക് ഒറ്റയ്ക്ക് പോകാനാവില്ല. രവേട്ടാ, ഒറ്റയ്ക്കാണല്ലോ. സ്വന്തം വില അറിയാം. നാലാള് കൂടുന്നിടത്ത് വരാനുള്ള യോഗ്യത വേണ്ടേ? അവളെ ഒന്ന് കൊച്ചാക്കൻ കിട്ടിയ ചാൻസ് ആയിരുന്നു, അത് പോയി. പഠിച്ച കള്ളിയാ, നമ്മളെ നേരത്തെ കണ്ടിരിക്കുന്നു. പിന്നെ ആ മോളെവിടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു ഡാഡി. താങ്ക് യു മൈ സൺ. ഓക്കെ ജെന്റിൽമൻ, ലെറ്റ്സ് സ്റ്റാർട്ട്. വരൂ. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ, അർഹിക്കാത്തത് ആഗ്രഹിച്ചത് എന്റെ തെറ്റാണ്. ഇനിയും നിന്നെ വേദനിപ്പിച്ചാൽ ഈശ്വരൻ എനിക്ക് മാപ്പ് തരില്ല. എനിക്ക് വേണ്ടി ഏട്ടം വേദനിക്കുന്നത് ഓർക്കുമ്പോഴാ സത്യത്തിൽ എനിക്ക് സ്നേഹത്തിന് അർഹതയില്ല. ചിത്ര, നീ വേദനിക്കുന്നത് കാണും. എക്സ്ക്യൂസ് മീ, മക്കൾ എന്നോട് പിണങ്ങിയിരിക്കുകയായിരിക്കും. അല്ല, സന്തോഷം കൊണ്ട് മതി മറന്നിരിക്കുക. സില്ലി ബോയ്. ഡാഡി ഇനി ഞങ്ങൾ പരിഹസിക്കരുത്. നിനക്ക് ഈ ഡാഡിയെ മനസ്സിലായല്ലോ മോൻ. എന്റെ മക്കൾ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ചിത്ര അങ്ങോട്ട് വരാൻ കാത്തിരിക്കുന്നു. അവിടെ വെച്ച് ഇവൾ അവമാനിക്കപ്പെട്ടാൽ ഈ ഡാഡിക്കത് സഹിക്കാനാവില്ല. ഡാഡി, അച്ഛന്റെ പിറന്നാളാഘോഷം മക്കൾക്ക് തമ്മിൽ തല്ലാനുള്ളൊരു വേദിയാകുന്നത് എനിക്കിഷ്ടമാണ്. അതൊഴിവാക്കാൻ എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കുക മാർഗമുണ്ടായിരുന്നു. മോക്കത് പൊറുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. ശരിയല്ലേ? വരൂ, ഊണ് കഴിക്കാം. അച്ഛനും കഴിച്ചിട്ടില്ല. നമുക്ക് ഒരുമിച്ച് അച്ഛന്റെ പിറന്നാൾ സദ്യ വന്നു. You silly boy. Come on, man. I'm feeling hungry. Come on. Come on. Rajini! Hey, Rajini! Where are you? How many years have you been here? You're not going to be here. What are you doing? I'm going to do something. Hey? Really? That's right.
കൺഗ്രാജുലേഷൻസ്. അച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞു. അപ്പോൾ അഭിനന്ദനെ അറിയിക്കണമല്ലോ. പക്ഷേ അനിതയാണ് ഗർഭിണിയായതെങ്കിലും അഭിനന്ദിക്കേണ്ടത് നിങ്ങളെയോ അതോ അനുജൻ രാജീവിനെയോ? സംസ്കാരം അതായതുകൊണ്ട് ചോദിച്ചതാ. എനിക്കും അത് തന്നെയാ വേണ്ടത്. ഞാൻ ആരാണെന്ന് സഹിയിട്ട് നിങ്ങൾ വിളിച്ചു പറയണം. സംശയിക്കണ്ട, ആ നിമിഷം ചിരിച്ചുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകും. നിങ്ങൾ ഒരിക്കലെങ്കിലും കരഞ്ഞു കാണാൻ വേണ്ടി മാത്രമാണ് വേദനിച്ചും വേദനിപ്പിച്ചും ഞാൻ ഇവിടെ കഴിയുന്നത്. ഇവിടെ എല്ലാവരും എന്നോട് സ്നേഹം കാണിക്കുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് കരയുകയാണ്. എന്നാലും ഞാൻ തളരില്ല. നിങ്ങൾ തോൽക്കുന്നത് വരെ ഞാൻ പിടിച്ചു നിൽക്കും. തോട്ടാണത്. പൈസ ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാസം ചെയ്യാലോ. ദൈവമേ, ഇതെന്താത്? മെഡിക്കൽ കോളേജോ? എന്ത് ശരിയാണെന്നാ നീ പറയുന്നത്? എത്ര നോക്കിയിട്ടും ശരിയാകുന്നില്ല. അത് ഡാഡി ധൃതി പിടിച്ച് നോക്കിട്ട. എന്റെ കാര്യം പോട്ടെ, ചിത്ര മൂന്നാല് വട്ടം പരിശോധിച്ചതാ. കണക്ക് പെശകൊണ്ടെന്ന് അവൾ ഉറപ്പിച്ചു പറയുന്നു. ആരുടെ ഇത്? എനിക്കറിയില്ല. അഗസ്റ്റിൻ അറിയില്ലെന്നോ? അതെ, ഞാനല്ലേ പപ്പേ. ഓ, പെങ്ങളെ കെട്ടുന്നതല്ലേ മരുന്നും മന്ത്രമുള്ളല്ലേ? പാടറിയണ്ടേ? ഓ, ഞാനിത് കണ്ടുപിടിക്കാൻ പറ്റ പാട്. എന്തേലും ബുക്കൊക്കെ മാറ്റി മാറ്റി. സാർ, ആരുടെ ഇവനെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? എപ്പോഴും എനിക്ക് ഈ കൊഞ്ഞു തുടങ്ങിയത് എടാ കൃഷ്ണ. നല്ലോണം തടിച്ചു കൊടുത്തോ. ഇപ്പൊ ഏത് ടോണിക്കാ കഴിക്കണേ? കാളകൂടം. പിടിച്ചു പുറത്താക്കടാ. കേട്ടോ, വിടാനല്ലേ പറഞ്ഞത്? വിടോ, ഇങ്ങോട്ട് മാറിയേക്ക. ഏടാ, ഏടനോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തെരഞ്ഞു വരരുതെന്ന്? അച്ഛ, എന്റെ ഏട്ടനാ. അച്ഛനൊന്നും തോന്നരുത്, നല്ല സുഖമില്ല. നീ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ഞാനൊരു രോഗിയാണെന്ന്. കല്യാണം കഴിഞ്ഞാലേ ചില പെൺകുട്ടികൾക്ക് ബുദ്ധി വരുള്ളൂ. മോളെ, അകത്തെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. എനിക്ക് തീരെ വയ്യ. വയ്യ മോളെ. രജനി കേൾക്കണ്ട, കൊന്നുകളയും. കളിയല്ല എന്നത്, മണി പത്തായിട്ടും പോത്തു പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. ഒരു പാവക്കുട്ടിയെ കല്യാണം കഴിച്ച ഗതികേടാ എന്റെ. അവൾ ഇനി പ്രസവിക്കുകയും കൂടി ചെയ്താൽ എന്ന് വെച്ചൊരു കുഞ്ഞു വേണ്ടേ? അനിത പ്രസവിക്കാൻ പോവാണല്ലോ. തൽക്കാലം ഞാനൊരു ഇളയച്ചനായിരുന്നോളാം. എന്നാലും ഒരു അച്ഛനാകാനുള്ള ധൈര്യം എനിക്കില്ലേ. ഞാനിത് അപ്പടി രജനിയോട് പറഞ്ഞു. ചുമ്മാ എന്താ ഏട്ടായി വിളിക്കുന്നത്? പേരെടുത്ത് വിളിക്കുന്നോ? ഏട്ടന്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യാണെന്നാ. ഏട്ടത്തിയമ്മന്നേ വിളിക്കാവൂ. എന്നെ ആരെന്ത് വിളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഒന്ന് ഉപദ്രവിക്കായിരുന്നാ മതി. പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ കരഞ്ഞോണ്ടിരിക്കണം. നാവിട്ട് അലക്കാതെ ക്ഷമിക്കാവുന്നേറെ ക്ഷമിച്ചു. മര്യാദക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ നിനക്ക് നല്ലത്. അങ്ങനെ ചുമ്മാ ഇറങ്ങി പോവാനല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ നിനക്ക് എന്താണാവോ വേണ്ടത്? ഓ, കളിയായിട്ടായാലും ഇപ്പോഴെങ്കിലും അത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായല്ലോ. വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ആരാണെന്നും എങ്ങനെ ഇവിടെ എത്തിയെന്നും അച്ഛനറിയണം. അത് ഞാൻ പറയില്ല, നിങ്ങളുടെ നാവുകൊണ്ട് പറയിപ്പിക്കും. ഇല്ല,
അതിനു മുമ്പ് നീ വീട് വിട്ട് പോയിരിക്കും. ഞാൻ വന്നത് മുതൽ എന്നെ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണല്ലോ, ഇനിയും ആയിക്കോളൂ. ബഹളം വയ്ക്കാതെ, അച്ഛൻ കേട്ട കാര്യം തിരക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കുകയും ചെയ്യും. എനിക്കൊരു കാര്യത്തിലേ ദുഃഖമുള്ളൂ, നിങ്ങളോട് കണക്ക് തീർക്കാൻ എനിക്ക് വഞ്ചിക്കേണ്ടി വന്നത് നിങ്ങളുടെ നല്ലവനായ അനിയനെയായിപ്പോയി. പക്ഷേ ഞാൻ അനുഭവിച്ച വേദന കണക്കിലെടുക്കുമ്പോൾ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്ത് കാണുമെന്നാവും കരുതിയിരിക്കുക. സത്യത്തിൽ എനിക്കും അത് തോന്നിയതാണ്. എന്നാൽ ഇപ്പോൾ വിധി എന്റെ കൂടെയാണ്. ഞാൻ കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മനസ്സിലായോ രാജീവ? ഓ സോറി, ഇനി അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. നോക്കൂ, വല്ലാതെ വിയർത്തല്ലോ. ഇപ്പം കാണുന്നവർ കരുതുക ഞാൻ നിങ്ങളെ തലോടുകയാണെന്ന. ഏട്ടത്തിയമ്മയെന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അതേ ചതി പോലെ. ആ, ഞാൻ പോട്ടെ. ചിലപ്പോ അനിയന്റെ ഭാര്യയായാലും എപ്പോഴാ ഏട്ടന്റെ സ്വഭാവം മാറുകയെന്ന് ആർക്കറിയാം. അമ്മയായാലും രജനി, ദേവി തന്നെ വിടൂ. നീ എങ്ങോട്ടാ പോകുന്നത്? പ്ലീസ്, ഞാൻ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ശല്യമാവില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. നീ എന്തൊക്കെയാ പറയുന്നത്? ഇനി എന്നോട് കള്ളം പറയരുത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇനി രജനി, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ജയ് ഹിന്ദ് ഇന്റർനാഷണൽ. എന്തോന്ന്? എന്താണ് പറഞ്ഞേ? ഓഹോ, മദ്യപിച്ചിരിക്കുന്നു അല്ലേ? ഇത് നിങ്ങളുടെ കിടപ്പുമുറിയല്ല, തോന്നിയ പോലെ കയറി വരാൻ. ഒരു പ്രസംഗം ബഹളം വയ്ക്കരുത്. നിങ്ങൾ എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരാണ്. ഇവിടെ വച്ച് നിങ്ങളെ പുറത്താക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. അല്പം ഒന്ന് ശാന്തരാവൂ. ഇതാ നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡറാണ്. രണ്ടുപേർക്കും ഉണ്ട്. സത്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്, പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? പണത്തിന് വിഷമം വരുമ്പോ പറഞ്ഞോളൂ, അച്ഛനോട് ഞാൻ പറഞ്ഞു വാങ്ങിത്തരാം. ഞങ്ങളുടെ പട്ടിക്ക് വേണ്ടി ഔദാര്യം അങ്ങനെ വാശി പിടിക്കണോ? ഇനിയും ഹോട്ടലിൽ മുറിയെടുക്കാനും കല്യാണത്തിന് ഒരുങ്ങാനും ഒക്കെ. ഇനി കളി നിനക്ക് അധികാരം തുടരാൻ കഴിയില്ല. ഇത്രയും നേരം എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരായതുകൊണ്ട് ഞാൻ സഹിച്ചു. ഇനിയും ശബ്ദിച്ചാൽ അവളുടെ ഒരു സസ്പെൻഷൻ ഓർഡർ. ഗെറ്റ് ഔട്ട്. നമ്മൾ അവളോട് ചെയ്തത് ഓർക്കുമ്പോൾ അവൾ ഈ തിരിച്ചിരുന്ന ഒന്നും അറിയാമല്ല. നീ എന്താ കുബസാരിക്കാണോ? അല്ലേട്ട, ഗതികളോട് പറയാണ്, നമുക്കെല്ലാം രാജിയോട് തുറന്നു പറയുന്നത് നല്ലത്. എന്താണ് അച്ഛന് പറയുക? നമ്മൾ പിഴപ്പിച്ച പെണ്ണാണ് അവളെന്നോ? ആ പക വീട്ടാണ് അവളിവിടെ വന്നിരിക്കുന്നതെന്നോ? അല്ലാതെ നീ എന്താ ചെയ്യുക? ഒന്നുകിൽ അവളോട് മാപ്പ് പറയുക, അല്ലെങ്കിൽ രാജിയോട് കുമ്പസരിക്കുക. ഇല്ലടാ, ഒരു പെണ്ണിന്റെ മുമ്പിൽ തോൽക്കാൻ എന്നെ കിട്ടില്ല. അവളെ കാണിക്കുന്നതിലൊക്കെ കണക്ക് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുക്കും. പറഞ്ഞതൊക്കെ കേട്ടു അല്ലേ? ഇനി വിശദീകരണം വേണ്ടല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു, അതോർത്ത് ഇനി നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. നമ്മുടെ കുഞ്ഞിന്റെ ഭാവി ഓർത്തെങ്കിലും നീ അബദ്ധം കാണിക്കരുത്. ഇതിന്റെയൊക്കെ ശിക്ഷ അനുഭവിക്കുന്നത് ആ കുഞ്ഞായിരിക്കും. ഞാൻ എന്തൊരു ഭാവിയാണ് ഈശ്വര, എന്നെ തടയരുത്. അനുവേ, ഞാൻ ഒന്നും പറയണ്ട, പോകൂ എന്റെ മുമ്പിൽ നിന്ന്. നിങ്ങളെ കാണുന്നത് എനിക്ക് പാവമാണ്. നിങ്ങൾ ഒരു മനുഷ്യനല്ല, പിശാചാണ്. നിങ്ങളെ പോലെ ഒരു നീചന്റെ ഭാര്യയാവാൻ.
പുരുഷന്മാരെ വേട്ടയാടി നിർത്തിയ മാത്രമേ എനിക്ക് കിട്ടാ ഭാര്യക്കാൻ. ഒരു തെരുവ് വേശി അനിയത്തിൽ നിന്ന് വിളിക്കാൻ കഴിയാത്ത ഗതികേട് അനുഭവിച്ച ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. നിൽക്കവിടെ, സത്യമാണ് രമേശ് പറയുന്നത്? ഇല്ല, ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങളോട് ചോദിച്ചില്ല, വെറുതെ പറയുക. എന്റെ മോൾക്ക് ആരും ഒരിക്കലും വഞ്ചിക്കാൻ കഴിയില്ല. നേരല്ലേ മോനെ, രമേശ് നിന്നല്ലേ പറയുന്നത്? രവിയെ നീ വഞ്ചിക്കായിരുന്നു. എനിക്ക് നിന്ന് വിശ്വാസമാ, സത്യം പറ മോളെ. ഞാൻ പാവിയാണമ്മേ, എന്നോട് ക്ഷമിക്കൂ. എന്നോട് എന്തിനത് ചെയ്തു ചിത്ര? കഴിഞ്ഞതെല്ലാം കൂടി വായിക്കുമ്പോൾ
മനസ്സിലാവും. എന്നായാലും ഞാൻ എന്തിനൊരു ചെയ്തു എന്നറിയുമ്പോൾ എനിക്ക് മാപ്പ് തരും എന്നുറപ്പാ. നിങ്ങളെ പ്രേമിക്കുമ്പോഴും വിവാഹം കഴിക്കുമ്പോഴും ഞാനൊരു ഭർത്താവിനെയല്ല ആഗ്രഹിച്ചത്, ഏട്ടന്റെ മനസ്സിന്റെ പവിത്രത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് പോലും ഏട്ടനെ അകറ്റി നിർത്തിയത്. ചിത്രേ, എനിക്കൊരു അസുഖമില്ല ഏട്ടാ. മനസ്സുകൊണ്ട് ഭാര്യയാവാൻ കഴിയാത്തിടത്തോളം ഒരു പുരുഷന്റെ കൂടെ കിടന്നാൽ അത് വ്യഭിചാരമേ ആകും. ഒരു വേശയാവാൻ കഴിയാത്തത് കൊണ്ടാണ് അസുഖം നടിച്ച് ഞാൻ നിങ്ങളെ അകറ്റി നിർത്തിയത്. ആട്ടിറക്കിയില്ലെങ്കിലും എന്നെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. ഇനി ഞാൻ ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. വരട്ടെ. ഇല്ല, പോകാൻ വരട്ടെ. ഇത്ര ക്രൂരമായി ശിക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അത് പറയാതെ ഞാൻ നിന്നെ വിടില്ല. പലതവണ മരിക്കാൻ ഒരുങ്ങിയതാ. പ്രതികാരം ചെയ്യാനുള്ള വാശി മാത്രമാണെന്ന് തടഞ്ഞത്. ആ വാശിയിൽ നിങ്ങളെ കരുവാക്കുന്നതിൽ ഒരു ദുഃഖവും തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അമ്മ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടിത് പറഞ്ഞില്ല? എത്രയായാലും മക്കളെ തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ അച്ഛനത് സഹിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ തകരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറയാതിരുന്നത്. എന്റെ രഹസ്യം എന്നോടൊപ്പം ഈ വീട് വിട്ടു പോകട്ടെ എന്ന് കരുതി. ഇല്ല, ഒറ്റയ്ക്ക് നിന്ന് ഞാൻ വിടില്ല. നമുക്ക് ഒന്നിച്ചു പോകാം. എന്തിന്? ആവശ്യത്തിലേറെ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്കതിനാവില്ല. വേണ്ട, കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമായി കരുതിയാൽ മതി. എനിക്ക് സ്നേഹം തന്ന നിമിഷങ്ങളല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ചിത്രേ, മരണ ഇവൾക്കൊരു ശിക്ഷയാവില്ല, ഒരു അനുഗ്രഹമേ ആവൂ. കൊന്നോളൂ, മരിക്കാൻ തീരുമാനിച്ചു നിൽക്കുന്നവളാ. കൊന്നുകൊണ്ട് ഡാഡിക്ക് ഇവളെ സഹായിക്കാം. മക്കൾ ചെയ്ത തെറ്റിന് അങ്ങനെയെങ്കിലും പ്രായച്ചിത്തം ചെയ്തോളൂ. വിവാഹത്തിലൂടെ ഇവളെന്നെ വഞ്ചിക്കുകയായിരുന്നില്ല, എന്റെ യോഗ്യത അംഗീകരിക്കുകയായിരുന്നു. ഏട്ടന്മാർ വഞ്ചിച്ച ഒരു പെണ്ണിന്റെ ഭർത്താവാകാൻ അനിയനേക്കാൾ യോഗ്യത മറ്റാർക്കാ ഡാഡി? തല ഉയർത്തി നിൽക്കണ. നിങ്ങൾ കേണൽ രാജശേഖരനെ തോൽപ്പിച്ചവരാണ്. നിൽക്കുമ്പോ ആ ഗൗരവം വേണം. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? കരയരുത്. ഇവർക്ക് വേണ്ടി നീ അനുഭവിച്ച പേറ്റുനോവ് പോലും ഒരു തെറ്റായിരിക്കാം. ഇനി ആ കണ്ണീരൂടെ കളയണ്ട. പക വീട്ടാനായിട്ടാണ് നീ ഇവിടെ വന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ കണക്ക് ഇവിടെ ബാക്കി വെക്കണ്ട. വേണ്ട, ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാ എനിക്ക് നഷ്ടപ്പെട്ടത്. ഇവരെന്ത് നെഞ്ചിലേൽപ്പിച്ച കറ ആ ചോറ് കൊണ്ട് കഴിയാലും പോവില്ല. മോളെ, എന്റെ ഭിക്ഷയായി അവർക്ക് ആ ജീവിതം കൊടുത്തേക്ക് വെച്ച. ഇനി എനിക്ക് വേണ്ടി ആരും ഒന്നും നഷ്ടപ്പെടരുത്. കിട്ടിയെടുത്തുള്ള ശാപങ്ങൾ തന്നെ ധാരാളമാ. ഇനിയെങ്കിലും ഞാൻ കാരണം ആരും വേദനിക്കാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. നിങ്ങളെയായിരുന്നു കൊല്ലേണ്ടിയത്. അപ്പോഴും നിങ്ങളുടെ വൃത്തികെട്ട ഓർമ്മകളുമായി എനിക്ക് ജീവിക്കേണ്ടി വരും. എനിക്കതിനാവില്ല.
കൊണ്ട് എനിക്ക് എന്റെ മക്കളെ പഠിപ്പിക്കാനാവാത്ത നന്മകൾ എന്റെ മരണത്തിലൂടെയെങ്കിലും ഇവർ പഠിക്കട്ടെ.